അനുപമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അമ്മച്ചിയുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് അനുപമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പെന്തക്കോസ്ത് ചരിത്രത്തിൽ കേരളത്തിൽ ഉടലെടുത്തതായ ആദ്യകാല പെന്തക്കോസ്ത് നവോത്ഥാനത്തിന് മുൻപന്തിയിൽ നിന്ന് നേതൃത്വം വഹിച്ച കർത്താവിൽ പ്രസിദ്ധനും നിത്യതയിൽ വിശ്രമിക്കുന്നതുമായ പാസ്റ്റർ ടി ജി ഉമ്മച്ചൻ അവരുകളെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എന്നും കേരള ജനതയ്ക്ക്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിന് മറക്കാനാവാത്ത വിധത്തിലുള്ള സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആമേനെ പെന്തക്കോസ്ത് സമൂഹത്തിന് തലമുറകൾക്കും സഭയ്ക്കും കൈമാറുവാൻ തക്കവണ്ണവടിയായി തീർന്നു. തൻ്റെ മഹത്തമായ ശുശ്രൂഷ നിർവഹിച്ച് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ ദാസിൻ്റെ തലമുറകൾ ഇന്നും കർത്താവിന് വേണ്ടി സുസ്ഥിരമായ സേവനവുമായി വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ടി ജി ഉമ്മച്ചൻ പാസ്റ്ററുടെ മകൾ പ്രിയ അന്നമ്മ ജോർജ് അമ്മച്ചി ഇന്ന് നമ്മോടൊപ്പം തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് തൻ്റെ 94-ാമത്തെ വയസ്സിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രിയ അമ്മച്ചി നമ്മോട് സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ നമുക്ക് എവർക്കും അത് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രിയ അന്നമ്മ അമ്മച്ചിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി തുടർന്ന് പ്രേക്ഷകരോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അമ്മച്ചിയെ ഒന്ന് പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മച്ചിക്ക് ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അമ്മച്ചിയുടെ വാർദ്ധക്യ സഹജമായ ശാരീരിക ബലഹീനതകൾ ഉണ്ടായിട്ടും ഈ ഒരു അവസരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരുപാട് പേർക്ക് അനുഗ്രഹവും പ്രചോദനവുമായി തീരും. അതുകൊണ്ട് അമ്മച്ചിയെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ആദ്യമേ ആഗ്രഹിക്കുന്നത്. അമ്മച്ചിയുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, സഹോദരങ്ങളെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ അപ്പച്ചന് കൃഷിക്കാരനായിട്ടാണ് വളർന്നു വന്നത്. എൻ്റെ അപ്പച്ചന് 15 വയസ്സുള്ളപ്പോൾ ആ അപ്പൻ മരിച്ചു പോയതാ. ഇളയ 2 സഹോദരന്മാരുണ്ട്, പുരുഷന്മാരായിട്ടുള്ള ഒരു 3 ആണുങ്ങളാണ്. അതിലെ മൂത്തതാ എൻ്റെ അപ്പൻ, അന്ന് 15 വയസ്സേ ഉള്ളൂ, വേർപാടില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാ. അത് രണ്ടിനും ഉള്ളല്ലോ അവരുടെ ഉപദേശം, അഭിഷേകം ഇല്ലല്ലോ. പിന്നെ എന്നെ വേർപാട് സഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതല്ല അപ്പച്ചനും. അപ്പച്ചനും വിവാഹം കഴിഞ്ഞ് പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിയുണ്ട്, അന്നൊരു പിന്നെ വേർപാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവിടെ പുരുഷന്മാർ മാത്രം ആണ്ടർജ്, അന്ന് മലയാള കണക്കാ, ഞാൻ പറയുന്നല്ല മലയാള കണക്കാ, പുരുഷന്മാർ തന്നെ ആണ്ടർജ്യോഗമുണ്ട്, പെണ്ണുങ്ങളെ കൂട്ടത്തില്ല. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് പട്ടണത്തിൽ അവര് പുരുഷന്മാര് യൗവനക്കാരാന്ന് പറഞ്ഞു കേട്ടതാന്ന് ഇതൊക്കെ ഞാൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഊഴിയും വന്ന അപ്പച്ചൻ പ്രാർത്ഥിച്ചു. അന്നേരം മൂത്ത എൻ്റെ ജ്യേഷ്ഠത്തിയുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം സ്വരം വല്ലാതെ ഉയർന്നു. ഉയർന്ന ഉടനെ, ഇച്ചിരി കഴിഞ്ഞ ഉടനെ ശരീരം വല്ലാതെ വിറച്ചു. കുറ്റിയിരുന്നവർ, അയ്യോ കൊച്ചുമ്മച്ചൻ എന്തോ പറ്റി എന്ന് പറഞ്ഞ് കണ്ണ് തുറന്ന് നോക്കി. നോക്കിയപ്പം അപ്പച്ചനെ വിറയ്ക്കുന്നു, ശബ്ദം ഉയർത്തുന്നു, മറുപാട് സംസാരിച്ചു. അയ്യോ കൊച്ചുമ്മച്ചന് ഭൂതവിളകി, കൊച്ചുമ്മച്ചന് ഭൂതവിളകി എന്ന് പറഞ്ഞു. അങ്ങനാണ് അപ്പച്ചന് അഭിഷേകം പ്രാപിച്ചത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതന്നേ. പിന്നത്തെ ചരിത്രം ഉടനത്തെ ഒന്നും എനിക്കറിയാൻ വയ്യ. പിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് അപ്പച്ചൻ ഇറങ്ങുമ്പോൾ, അതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചതാ. ഈ അപ്പച്ചൻ്റെ അഭിഷേകം കഴിഞ്ഞ് എന്നെ ഉണ്ണം
എനിക്ക് 5 വയസ്സായപ്പോൾ അന്നാണ് ഞാൻ 5 രൂപ പാർക്കുന്നത്. 5 വയസ്സായപ്പോൾ എൻ്റെ അപ്പച്ചൻ മേപ്പാടത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് പോയി പോയി. അതിനിടയ്ക്ക് രസം തോന്നിയാലും ഒരു കാര്യം, ഞാനേ എനിക്ക് ഉദേശിമാരോട് കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഉദേശിമാരെ ആരും കുറ്റം പറയുന്ന കേൾക്കുന്ന എനിക്ക് ദേഷ്യമാണ്. അവരും ദൈവമായിട്ട് സുഹൃത്തോട് നിങ്ങൾക്കാണോ എന്നും പറഞ്ഞ് ഞാൻ പാടിക്ക് പറയാം. അങ്ങനെ അപ്പൊ ഉദേശിമാരെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആയിരുന്നപ്പം അപ്പച്ചനും ഇതുപോലെ 5, എനിക്ക് അന്ന് 5 വയസ്സുണ്ട്. ജോർജ് മെനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ജോർജ് മെനെ എൻ്റെ എന്നെക്കാട്ടി 4 വയസ്സിനിടയിലാണ്. അവനെ ഞാൻ എന്നെയും കൊണ്ടാണ് അപ്പത്തെ മേപ്പാടത്ത് ആദ്യമായി കർത്താവിൻ്റെ വേലയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് 2.5 വർഷം താമസിച്ചു വേല ചെയ്തു. അപ്പൊ ഞാൻ പറയാൻ വന്ന ഇതാ, ഞാൻ ഇന്നുള്ള ഉദയച്ചുമാർ വരുമ്പോ പറയും നിങ്ങളൊക്കെ പാസ്റ്റർ പിന്നെ കുന്തോന്നായി പിന്നെ പാഷനേജ് പാർക്കുന്നവരാ. അവരോട് തന്നെയാ ഞാൻ പറയുന്നത് ഉദയച്ചുമാര്, ഞാൻ ഫേത്തോമിലെ ഉപദേശിയുടെ മകളായിട്ടാ ഞാൻ വളർന്നത് എന്ന് പറയും ഞാൻ. അങ്ങനെ അവിടുന്ന് 2.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര തൃക്കണ്ണമൊക്കെ വന്നു. തൃക്കണ്ണം വന്ന് വന്നപ്പോ എനിക്ക് 7.5 വയസ്സുണ്ട്. അവിടുന്ന് 2.5 വർഷം ചുരുക്കം പറഞ്ഞവ എനിക്ക് 10 വയസ്സ് കഴിഞ്ഞപ്പോ അവനൊന്നേ കേറി അന്ന് മലയാളം 6ാം ക്ലാസ്സിന് അല്ല 4ാം ക്ലാസ് ഞാൻ പഠിക്കുക പിന്നെ കൊട്ടാരക്കര വെച്ച് 10ാം വരുത്ത് വന്നപ്പോ വന്ന് ഒരു ധനുമാസില അങ്ങനെ അവിടെ വന്നാണ് ബാക്കി 5 ഫീസുണ്ട്. 10ാമത്തൊരു സ്കൂളില് മുഹമ്മദിന്റെ സ്കൂള് ഫീസില്ലാതെ പഠിപ്പിക്കും പെണ്ണുങ്ങളെ മാത്രം. അത് മറ്റൊരു കാര്യം അവരുടെ ഒരു എന്തോന്ന് നേർച്ചയാ. അങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ മലയാള കണക്കാന്നേ ഞാൻ പറയുന്നത്. അവിടുന്ന് ചുരുക്കം പറഞ്ഞ അപ്പച്ചൻ വന്ന് വേലയ്ക്ക് 10ാം വരുത്ത് വന്ന് മലയാള കണക്ക് 118ലാ. അതിനപ്പുറത്തെ ഒന്നും പറയാൻ എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറഞ്ഞല്ലോ. അവിടെ അത് കഴിഞ്ഞ എൻ്റെ അപ്പച്ചനും 118ലും അവിടെ ഒരു അന്നേരം സഭയൊന്നും ഇല്ല, എങ്ങാണ്ട് പേരിനൊക്കെ ഉള്ളു, ഒരു കാത്തിരിപ്പോ നടത്തി. എൻ്റെ ഓർമ്മ മാങ്ങാന യോസഫാണെന്ന എൻ്റെ ഓർമ്മ. അതോ ഇനി മറ്റു വല്ലവരും വന്നു അന്നത്തെ ഈ പറയുന്ന സന്ദർഭം വന്ന് കാത്തിരിപ്പോ നടത്തി. അന്നേരം എൻ്റെ കൂടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മലയാളം അന്നേ ആറ് പഠിക്കുന്ന ഒരു പെൺകൊച്ച, അതിനും 10-12 വയസ്സ് ഞങ്ങൾ ഒന്നിച്ചു ഒരു ക്ലാസ്സിൽ പഠിക്കും. ആ കൊച്ച് അഭിഷേകം പ്രാപിച്ച് കൃപാവരങ്ങൾ കിട്ടിയ കൊച്ച. ആ കൊച്ച് സഭയിൽ അങ്ങ് നല്ല ആത്മീയ ഉണർവ് പ്രവചനമാണ്. ആ കൂട്ടത്തിൽ ഒരു പ്രവചനം പറഞ്ഞു, എന്റെ വരവെങ്കിലും അനേക പൈതങ്ങൾ തന്നെ എന്നെ എതിരേൽപ്പാൻ ഉണ്ടെന്നോ കാണുമെന്നോ ഏതാണ്ട് പറഞ്ഞു. അയ്യോ കർത്താവേ, ഞാൻ അവിടെ ഇരുന്നോണ്ട് അയ്യോ കർത്താവേ എന്നെ കൈവിട്ടേച്ച് പോവല്ലേ, എന്നെ കൊണ്ടുപോകണേ, എന്നെ എന്റെ വൈദ്യലാക്കി തീർക്കണേ. അന്നേരം എനിക്ക് 12 വയസ്സാ, എന്നെ കൊണ്ടുപോകണേ എന്നും പറഞ്ഞ് ദൈവത്തോട് നില മുന്നഞ്ചത്തടുത്ത് നില വിളിച്ചു എന്നെ കൊണ്ടുപോകാതിരിക്കല്ലേ. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. 12 വയസ്സുണ്ട്, 118 ഉണർവ. വഴിയേ പോയ കള്ളു മേടിക്കാൻ പോയ ഒരു പാപ്പി എന്ന പേരുള്ള ഞായറാഴ്ച ദിവസം വഴിയെ പോവുക, ഞങ്ങളുടെ പടിയെ പെയ്ത്തോമിന്റെ പടിയെ വിട പോകുന്നത് കള്ളു ഷാപ്പിൽ പോകുന്നത്. ഇന്ന് അന്നത്തെ പോലെ അന്ന് ഷാപ്പുകളില്ല. ഷാപ്പിൽ പോകുന്നാലും പടിക്ക് വന്നപ്പോ അവിടെ നിന്നു. ഇവിടെ വലിയ ഉണർവാ ഒക്കെ ഇട്ടുണ്ടായാലും അവിടെ നിന്നു. അല്ല വേർപാട് തന്നെ പേരിന് അവിടെ നിന്നു. നിന്ന് ഒക്കെ കേട്ടുകൊണ്ട് കാണാനൊരു കൊതി. അവിടുന്ന് പെയ്ത്തോമിൻ്റെ അവിടോട്ട് കയറി വന്നു. കയറി വന്നപ്പോഴും ഓലപ്പരയാ തളിക്കുന്ന തറയാ നമ്മുടെ പെയ്ത്തോം. അവിടെ ഒരു കൊച്ചു വരാന്ത പോലെ ഉണ്ട്, വരാന്ത ചവിട്ടിയാ ഓടിലോട്ട് കയറുന്നത് മിറ്റത്തു.
അവിടെ വന്ന് നിന്ന് ജനലിൽ കൂടെ നോക്കി. അയക്കൊരു പ്രേരണം, വാതിക്കലോട്ട് കയറിയിരുന്നു. കേട്, ഞാൻ ഈ പറഞ്ഞ പെങ്കൊച്ച് കള്ളു മേടിക്കാൻ പോന്ന, കള്ളിഷാപ്പിൽ പോന്ന പാപ്പിയെ എന്നും പറഞ്ഞ് പേര് പറഞ്ഞ്. അയാളെ ആർക്കും അറിയത്തില്ല, അവിടെ വല്ലവർക്കും അറിയാമെന്ന് എനിക്കറിഞ്ഞു. ആ അയാള് രക്ഷിക്കപ്പെട്ടു. ചുരുക്കം പറഞ്ഞ ഷാപ്പിൽ പോയില്ല, അങ്ങനെ വഴിയെ പോയി കള്ളുകൂടി രക്ഷിക്കപ്പെട്ടതാ. എന്റെ അപ്പന്റെ വേലയുടെ സമയത്ത് 118 മലയാളം. അങ്ങനെ സഭ വലുതായി. പിന്നീടുള്ളതാണ് ആ പത്തനാപുരം പ്രദേശത്തുള്ള മിക്കവാറും സഭകള്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ എനിക്ക് അത് ചൂട് പറയാതെ മണ്ട പറഞ്ഞോണ്ട് കഥയില്ലല്ലോ. അന്ന് മുതൽ എന്റെ 5 മുതല് ഞാൻ 2 മോൾ, അപ്പന്റെ മക്കളിലെ മൂത്ത മക്കൾ 2 മോളാണ്. എന്റെ ജ്യേഷ്ഠത്തിയുണ്ട്. അപ്പന്റെ വലത്ത് ഞാൻ ഇച്ചിരി കുശൃതയ ഓടി നടന്ന പിള്ളേരെ, ഇന്നത്തെ പിള്ളേരോട്ട്. അപ്പൻ എന്റെ എന്റെ അപ്പ വലത്തു ഭാഗത്ത് എന്നെ പിടിച്ചിരുത്തും സഭായോഗത്തിന്. അങ്ങനെ അപ്പന്റെ വലത്ത് ഭാഗത്ത് എന്റെ 5 മുതലും ഞാൻ ഇരുന്ന് കർത്താവിന്റെ വചനം അപ്പനിൽ നിന്ന് കേട്ടും എല്ലാം ദൈവകൃപയാല് വളർന്നു. തേങ്ങാൻ പോട്ട് 18 എന്റെ വിവാഹം നടന്നു. കൃഷിക്കാരന്റെ വീട്ടിലാ എന്നെ വിവാഹം കഴിവ്. ഞാൻ എപ്പോഴും ഇപ്പോഴും ഓർക്കും, ഓർക്കുമ്പോ ഓരോന്ന് അങ്ങ് പറയുക. കർത്താവിന്റെ വചനത്തില് എന്നോട് ദൈവം ഇടപെട്ട കാര്യങ്ങളൊക്കെയാ. കഴിയും കർത്താവിന്റെ ക്രൂശ് ചുമന്ന ശീമോന്, വയലിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ നിർബന്ധിച്ച് ക്രൂശ് മൂപ്പിച്ചു. അവന്റെ മക്കൾ ആരായി തീർന്നു? അലക്സാണ്ടർ ലൂബോസും കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. കർത്താവ് അവിടെ പോയന്റെ ഈ വാക്യം എന്ന് പറഞ്ഞതുപോലെ എന്റെ അപ്പൻ ക്രൂശ് ചുമന്നതാ, കഷ്ടം അനുഭവിച്ചതാ. ഇന്നത്തെ പാഷന്മാരും പാഷനേജും ഒന്നും അല്ല. പേത്രോമിൽ ഉപദേശിയായിട്ട് കഷ്ടം സഹിച്ച് എന്റെ എന്റെ പിതാവ്. അത് കഴിഞ്ഞ് എന്റെ വിവാഹം നടന്നെന്ന് പറഞ്ഞല്ലോ. അത് മണക്കാലായി തറയത്തോട്ടത്തെ കുടുംബം, കേൾവിയേട്ട കുടുംബമാ. പിന്നെ ഈ കല്യാണം കഴിക്കുമ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, അവരുടെ അപ്പന്മാരും ആ ദേശത്ത് ഒരെണ്ണം അവരുടെ പടിവാതിക്ക് പടിപ്പരിക്ക് കിടപ്പാനൊക്കത്തില്ല. 100 വേറുന്നേരും അതിന് വീഴുന്ന സ്വത്തും ഉണ്ടായിരുന്നതായിരുന്നു ആ കുടുംബം, തറയത്തോട്ടത്തെ കുടുംബം, കേഴുവേട്ട കുടുംബമാണ്. ഭൗതികമായി അത് കഴിഞ്ഞ് അതിലെ ഒരപ്പൻ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു വന്ന ആ വീട്ടിലാണ് എന്നെ വിവാഹം നടക്കുക. അപ്പോഴത്തേക്ക് വർഷമൊക്കെ കഴിഞ്ഞ്, ഞാൻ ചെല്ലുമ്പോ ഒന്നുമില്ല, കൃഷിക്കാര്. അങ്ങനെ എന്റെ പിതാവിന്റെ ക്രൂശമെന്നതിന്റെ ഫലമായിട്ട് ദൈവം എന്നെ ഇത്രത്തും കൃഷിക്കാരൻ്റെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു കൃഷിക്കാരൻ്റെ ഭവനത്തിലും. ഞാൻ അപ്പോഴെപ്പോഴും ഈ ഇത് ഓർക്കും. ക്രൂശ് ചുമന്ന എൻ്റെ അപ്പന് വലിയ വിത്തൊന്നും കെട്ടിക്കാൻ നിവൃത്തിയില്ല എന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാ കെട്ടിച്ചത്. എൻ്റെ ജ്യേഷ്ഠത്തിയും എന്നെ, അവളെ തട്ടിയിലും എൻ്റെ മണക്കാലും. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ ഇത്രത്തോളം, എനിക്ക് 18 കർത്താവിന്റെ കൃപയാൽ ഇന്ന് വരെ ദൈവം മുൻപാകെ ബലഹീനതയുണ്ട്, കുറവുണ്ട്, കുറ്റമുണ്ട്. അങ്ങനെ 12 രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് എന്നെ വിവാഹം കഴിച്ചോ. വിവാഹം കഴിച്ചപ്പം ഞാൻ എൻ്റെ പെൺകുഞ്ഞാ എനിക്ക് ആദ്യം ഉള്ളത്, കടിഞ്ഞു പെൺകുഞ്ഞ. ആ കൊച്ചിനൊരു അതിപ്പം എന്റെ കല്യാണം കഴിക്കും, ഞാൻ സ്നാനപ്പെട്ടതല്ല. എന്നെ കൊണ്ടെന്ന് ഉദയസിയുടെ മകളാന്ന് പറഞ്ഞത് കൊണ്ട് സ്നാനപ്പെട്ട ചെറുക്കന് എന്നെ കെട്ടി. അവരുടെ കുടുംബം എല്ലാം സ്നാനപ്പെട്ടവരാണ്. അവരുണ്ട് 5 ദൈവം കൊണ്ട് കല്യാണം കഴിച്ചു. ഏതായാലും
ഇടയ്ക്കും എന്തോ വരുന്നുണ്ട് വന്നതിനിടയ്ക്ക്. ആ അങ്ങനെ കർത്താവിന്റെ മറ്റൊരു കരുതല്, അന്ന് പറഞ്ഞല്ലോ ഇന്നത്തെ പോലുള്ള സാഹചര്യമല്ല, പഴയ കാലമാ. സാമ്പത്തികമായും എങ്ങും അങ്ങനെ ജോലിക്കാരും അങ്ങനെ ഒന്നുമില്ല. സാധാരണ കല്യാണം കഴിഞ്ഞതിന്റെ 7ാം മാസത്തിൽ പുള്ളി പട്ടാളത്തിൽ പോയി ചേർന്നു. എന്റെ ഭർത്താവ് പട്ടാളത്തിൽ പോയി ചേർന്നു. ഇപ്പോൾ 70, അന്ന് ഞാൻ ഗർഭിണിയായിട്ടിരിക്കുക. ആ മോക്ക് 76 വയസ്സ്, ഈ ഡിസംബർ 16 തികയും. ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവേ ദൈവം കരുതിയ കരുതല്, അന്ന് പോയി മിട്രി ചേർന്നതാ. ആ മിട്രിയില് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഗർഭിണിയായിരുന്നേ ഉള്ളു. പ്രസവിക്കുമ്പോ എന്റെ ഭർത്താവ് പട്ടാളത്തിലാ. അന്ന് തുടങ്ങി കർത്താവ് കരുതിയത് കരുതല്. ഞാൻ അപ്പൊ എപ്പോഴും ഓർക്കും ഇപ്പോഴും, കർത്താവ് എന്റെ ഭർത്താവിനെ ഓടിച്ച് മറ്റെങ്ങും സ്ഥലമില്ലാഞ്ഞു പട്ടാളത്തിലാ വിട്ടത്. പെൻഷനുള്ളതാ പട്ടാളക്കാർക്ക്. ദൈവ കൃപയാൽ ഇന്നും അതിന്റെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്റെ അപ്പൻ ക്രൂശിയും വന്നു, കൂടിയെടുത്ത് കെട്ടിക്കാൻ നിവർത്തിയില്ലായിരുന്നു, കൃഷിക്കാരൻ്റെ കൊണ്ട് കെട്ടിച്ചു. വരുമാനം ഒന്നുമില്ല, കൃഷി അയ്യത്ത് കൃഷിയുണ്ട്, 2 ഏക്കർ പുരയുടെ ഉണ്ട്. മൂത്ത മോനാ, അതിൻ്റെ അല്ലേ അവിടെ 5-6 എണ്ണമുണ്ട്. അന്ന് തുടങ്ങി കർത്താവിൻ്റെ കരുത്. അപ്പോൾ ഞാൻ ഈ ബാക്കി ഓർക്കും, ഞാൻ കേഴ്വിയേട്ട തറയത്തോട്ടത്തെ കുടുംബം, കേഴ്വിയേട്ട കുടുംബമെന്ന് പറഞ്ഞല്ലോ. എൻ്റെ അപ്പൻ എന്നെ, എനിക്ക് 4ാമത്തെ മകനാ ഉണ്ടായപ്പോൾ എൻ്റെ അപ്പൻ എന്നെ വിളിച്ച് 10 ആവർത്ത് കൊണ്ടുവന്നു. എൻ്റെ അപ്പച്ചൻ അന്ന് 10 ആവർത്ത് സ്ഥിരമല്ല, കൊണ്ടുവന്ന് പാർപ്പിച്ചതാ. അന്ന് തുടങ്ങി കർത്താവ് എനിക്ക് വേണ്ടി കരുത്. ഇന്ന് വരെയും ദൈവം തന്നു. എൻ്റെ അപ്പൻ ക്രൂശി വന്നതാ. തറയത്തോട്ടത്തിൽ കുടുംബത്തിൽ കിടന്നാ ഉണ്ടല്ലോ. അയ്യോ തറയത്തോട്ടത്തില്ലയാ, തറയത്തോട്ടത്തിൽ കുടുംബത്തില്ലയാ, ഇല്ല ലോകത്തിലേക്ക് എഴുതിയ. മറ്റേത് ഒരു ചുരുക്കി ഒരു കാര്യം പറയാം. എൻ്റെ കൊച്ചുമക്കൾക്ക് കല്യാണം ആലോചിച്ചപ്പം, കുണ്ണൂസി കണ്ട് വിളിച്ച് കല്യാണം ആലോചിച്ചപ്പം ഞാന് വിളിച്ച്, അമ്മച്ചി ഏതാ, ഞാനപ്പോ ആരാന്ന് പറയത്തില്ല, അമ്മച്ചി ഏതാ. അപ്പം ചിലർക്ക് നിർബന്ധം ഞാൻ ഏതാന്ന് അറിയണം. ഞാൻ ഇന്ന കുമ്മലുമ്മച്ചൻ്റെയോ, മോനോ മോളോ, ആ അയ്യോ ഞങ്ങൾക്കൊന്നും അറിയണ്ട, ആ കൊച്ചിനെ ഞാൻ നാം കർത്താവിൽ പിടിച്ചത്. എന്റെ പോയന്റ് അവിടെ. അപ്പൊ കഷ്ടം സഹിച്ചതിന് ഇന്നും അപ്പ പരിചയവുമ്മന്റെ പേരിലാണ് ഞങ്ങള് അത് തറയത്തോട്ടത്തെ കിടന്നെങ്കിൽ ഈ ലോകത്തിൽ കഴിയേക്കാം, അങ്ങനെ ഒന്നുമില്ല. സ്വർഗത്തിലെ അത് പ്രതിഫലമില്ല, സ്വർഗത്തിൽ ചെല്ലാൻ ജീവിച്ചാല്. അങ്ങനെ കർത്താവ് ഇന്ന് വരെ, ഇന്ന് മലയാള കണക്കിന് ഇന്ന കഞ്ഞിപത്ത, ഇന്ന് കഞ്ഞിപത്ത. പിന്നെ എൻ്റെ ഇളയ ആങ്ങളെ അമേരിക്കയിൽ പോയി, അവൻ എന്നെ അമേരിക്കയിലൊന്ന് കൊണ്ടുപോയി. അന്ന് എൻ്റെ അപ്പച്ചനില്ല, എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയതാണ്. അമേരിക്ക കൊണ്ടുപോയപ്പോഴാണ് ഇംഗ്ലീഷ് കണക്ക് വന്നത്. എൻ്റെ അപ്പച്ചൻ്റെ ഡയറി ഉണ്ട്. അങ്ങനെയാണ് സെപ്റ്റംബർ 25 എന്നുള്ള ഡേറ്റ് കിട്ടിയത് ഇംഗ്ലീഷ് കണക്ക്. ഇത്രത്തോളം കർത്താവ് നടത്തി കൊണ്ടുവന്നു. പിന്നെ ദൈവം എന്നോട് അനേകരിൽ കൂടെ, എനിക്ക് പ്രവാചകന്മാരെ ഇഷ്ടമാണ്, ഇന്നത്തെ അല്ല പഴയകാലത്ത്, അച്ചട്ടായിട്ട് ഭവിക്കും. പ്രവാചകന്മാർ ഇപ്പൊ അവരൊരു ഒരാൾ കൊടുത്തു എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു, നിന്റെ അമ്മയുടെ മക്കളിൽ വെച്ച് നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന. എൻ്റെ അപ്പന് വീട്ടിൽ ഞാൻ വളർന്ന കാലത്ത്, ഞങ്ങൾ 6-7 പേര് വളർന്ന കാലത്ത് വിദ്യാഭ്യാസം കൊണ്ട് തീരെ
എൻ്റെ മറ്റ് ഉള്ള ഒരു കാണും വിദ്യാഭ്യാസം പറഞ്ഞു. കാഴ്ചയിൽ എൻ്റെ അപ്പൻ്റെ ചായ എനിക്കാന്നാ പറയുന്നത്. എല്ലാരും അറിയാത്തവര് രിയുമ്മൻ്റെ മോളാണെന്ന് ചോദിക്കും, ആണെന്ന് പറയും. അപ്പച്ചൻ്റെ ചായയുണ്ട്. എന്നാൽ ഞാൻ വിചാരിച്ചെന്തെന്ന്, ദൈവകൃപയാൽ എനിക്ക് 7 സന്താനമാണ്. ഒറ്റൻ പോയി, ഇപ്പൊ ഇനി 3 ആണും 3 പെണ്ണുമുണ്ട്. അതിൽ എൻ്റെ മക്കളിൽ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തി സഭാചാർജല്ല, സഭാചാർജുള്ളവരുണ്ട്. 4 പേര് മക്കളിൽ 4 പേര് ആണും പെണ്ണുമായിട്ട് കർത്താവിൻ്റെ വേലയുടെ മുഖത്തുണ്ട്. പോരായോ? ഐഎഎസൊന്നുമല്ല, കർത്താവിൻ്റെ മുന്തിരി തോട്ടത്തിൽ അധ്വാനിക്കുന്നവരായിട്ട് പല വിധത്തിൽ. അങ്ങനെ അതൊരു ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമല്ലേ? അപ്പം എനിക്ക് 18 കൊച്ചു 6 മക്കള്, 18 കൊച്ചുമക്കള്, അവരുടെ മക്കൾ 23. അങ്ങനെ 3 തലമുറ ഇതുവരെ ഞാൻ കണ്ടു. അങ്ങനെ ദൈവത്തിടത്തോളം നടത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നന്ദി പറഞ്ഞ ദൈവത്തെ ഇപ്പൊ ഒരുപാട് മഹത്വപ്പെടുത്തും. എൻ്റെ അപ്പൻ്റെ മക്കളിൽ അത്രയും ഉള്ളവർ ആരും ഇല്ല, ജ്യേഷ്ഠത്തിക്കില്ല. മക്കൾ കൂടുതൽ എനിക്കാ, അവരുടെ മക്കൾ കൂടുതൽ എനിക്കാ, അവരുടെ മക്കൾ എനിക്കാ. അപ്പം ആ എൻ്റെ അമ്മയുടെ മക്കളിൽ ഞങ്ങൾ 7 പേര് വെച്ച് ഏറ്റവും അക്കരെ എത്താൻ അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ, ദൈവമക്കളാ. അദ്ദേഹത്തൊന്നിലും അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ എല്ലാവരും രക്ഷാനുഭവം പ്രാപിച്ച് കർത്താവിൻ്റെ മക്കള്. അതുകൊണ്ട് ഇത്രയും ഇപ്പോൾ ഒന്നിച്ച് എണ്ണി നോക്കിയപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയായി മക്കളും മരുമക്കളും മരുമക്കളെയും കൂടെ ചേർത്ത 66 പേരുണ്ട്. എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ, അവരുടെ ഭാര്യാഭർത്താക്കന്മാര്, അത്രയും മറ്റൊന്നും. അപ്പൊ എൻ്റെ അമ്മയുടെ മക്കള് ഞാനല്ലേ? അതാ ദൈവം പറഞ്ഞത്, അമ്മയുടെ മക്കള് വെച്ച് ദൈവം എല്ലാം അങ്ങനെ കരുതി 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 ഇത്രത്തോളം നടത്തി. ദൈവത്തെ ഞാൻ സ്തുതിക്കാം. ഇപ്പൊ ഓരോന്നും ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കാം. പഴയ കാലത്ത് അങ്ങനെ ദൈവം നടത്തി. എനിക്കതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം. അച്ഛന്റെ മരണത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാമോ? എന്നാ മരിച്ച, എപ്പോഴാ? എൻ്റെ അപ്പച്ചന് 80-ാമത്തെ വയസ്സിലെല്ലാം മരിച്ചത്. 80 വയസ്സ് പൂർത്തിയായി. അപ്പച്ചന്റെ ജയൻ ഒക്ടോബർ മാസമാണ്, ഇംഗ്ലീഷ് കണക്കിന് ഒക്ടോബർ മാസം ഈ അപ്പച്ചന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പച്ചൻ 17 സെപ്റ്റംബർ മരിച്ചു. അപ്പൊ 1 മാസമുണ്ട്. 85 സെപ്റ്റംബർ 20 എൻ്റെ അപ്പച്ചൻ മരിക്കുന്നത്. കൊട്ടാരക്കര തൃക്കണ്ണമങ്ക 2.5 വർഷം താമസിച്ചെന്ന് പറഞ്ഞല്ലോ. അന്ന് പിന്നെ ഇന്നത്തെ രീതിയല്ല, അന്നൊന്നും എല്ലാം പഞ്ഞക്കാരാ, പഞ്ഞോ ദാരിദ്ര്യം ചോദിക്കുന്നവരാ. വീട്ടിൽ വെയ്ത്തോമി കഞ്ഞി വെക്കാനില്ലായിരുന്നു. അപ്പൊ ഞായറാഴ്ച സഭായത്തിന് വിലങ്ങറിയെന്ന് സഭായത്തിന് വന്ന ഒരു സഹോദരന് എന്നെ അങ്ങ് എടുത്തോണ്ട് പോയി. ഞായറാഴ്ച സഭായം കഴിഞ്ഞു, ഞാൻ അവിടെ ഇല്ല. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ ഞാൻ വന്നത്. വന്നപ്പോഴാ അമ്മ എന്നോട് പറഞ്ഞത്, എടി മറിയാം, ജ്യേഷ്ഠത്തിന്റെ പേര് മറിയാമെന്ന്. മറിയാമ്മ അപ്പൊ അന്ന് 4ാം ക്ലാസ് കഴിഞ്ഞ് ഇംഗ്ലീഷ് കയറണമെങ്കിൽ പ്രിപ്പയറിറ്റി എന്ന് പറയും, അതിന് കൊട്ടാരക്കര പോണം. ഞങ്ങൾ താമസിക്കാൻ തിരുക്കണമെങ്കിൽ 2 മൈലോറ്റിയുണ്ട് നടന്നത്. പട്ടിണി കിടന്ന് തിങ്കളാഴ്ച സ്കൂളിൽ പോയി, പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചു. വഴി മയങ്ങി വീണു പട്ടിണി കിടന്ന് എന്റെ ജ്യേഷ്ഠത്തി. അങ്ങനെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചതാണ് ആ കൊച്ചമ്മ. ഞങ്ങളുടെ 2 പേരുടെയും വിവാഹം ഒന്നാം ദിവസം. അപ്പം അന്ന് ജ്യേഷ്ഠന് ജോലിയില്ല,
ജേഷ്ഠന്റെ അപ്പൻ കങ്കാണിയായിട്ട് ഏത് തോട്ടത്തിലാന്നിപ്പോ മറന്നുപോയി, കങ്കാണിയായിട്ട് ഉണ്ട്. എന്നേ ഉള്ളൂ, അല്ലാതെ മറ്റു പ്രത്യേക വരുമാനങ്ങളൊന്നുമില്ല. ആ ജേഷ്ഠന് ആ ഒത്തിരി കഴിഞ്ഞോണ്ടന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായി. ജേഷ്ഠത്തി കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് പോയി. അങ്ങനെ ജേഷ്ഠനും ജേഷ്ഠത്തി കർത്താവിന്റെ വേലയുടെ മുഖത്തായി. അപ്പം ജേഷ്ഠൻ ഒരു ദിവസം മരിച്ചു. 4 മക്കളുണ്ട്. 5-ാമത്തെ കൊച്ചമ്മ ഗർഭിണിയാണ്. 7-ാം കുളം സഭയിൽ ശുശ്രൂഷിച്ചിരിക്കുക. ആ സമയത്ത് പിന്നെ 7-ാം കുളക്കാർക്ക് പിന്നെ പേപ്പർ മില്ല് കാണാൻ പോണം. ജേഷ്ഠൻ അതിന് മുമ്പേ പുല്ലൂരിയിരുന്ന, അതുകൊണ്ട് നല്ല പരിചയമാ. അതിന് ജേഷ്ഠൻ എന്റെ 7-ാം കുളത്തുകാര് പാർസലും കൊണ്ട് കാണാൻ പോയതാ. ആ വഴി ജേഷ്ഠൻ വള്ളം മുങ്ങി മരിച്ചുപോയി. അന്നൊക്കെ കൊച്ചമ്മ ഗർഭിണിയാന്ന് പറഞ്ഞില്ലയോ, ഭൗതിക ഒന്നുമില്ല. ഇന്നത്തെ ആത്മീയത എന്ന് പറഞ്ഞാലും അന്ന് എല്ലാരും ദാരിദ്ര്യം പറഞ്ഞോളൂരാ. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞു പോവും. അങ്ങനെ ആ ജേഷ്ഠൻ അങ്ങ് മരിച്ചു. 13 വർഷം കഴിഞ്ഞതേ ഉള്ളു കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ എന്റെ ജ്യേഷ്ഠത്തി കൊച്ചമ്മ ഇപ്പം പിന്നെ 92 വയസ്സ് കഴിഞ്ഞ ഉടനെ കൊച്ചമ്മ മരിച്ചു. അതുവരെ ഉണ്ടായിരുന്നു കെ ജോയിയെ അറിയാമോ? അറിയാം അറിയാം. കൊച്ചമ്മയുടെ മരുമോനാ. അതെ അതെ. നല്ല ഒരു അതിശയം. എന്റെ ജ്യേഷ്ഠൻ കർത്താവിന്റെ വേലയിലെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇതിപ്പോ മൂത്തത് മോന്, അവന് 10 വയസ്സുണ്ട് ജ്യേഷ്ഠം മരിക്കുമ്പം. അപ്പം മരണസമയത്ത് കൊണ്ടുവച്ച് ആ സമയത്ത് അവൻ രക്ഷിക്കപ്പെട്ടു. എൻ്റെ എൻ്റെ പപ്പ ജീവിച്ചിരുന്നപ്പം മോനെ നീ രക്ഷിക്കപ്പെടണമെന്ന് എന്നോട് പറഞ്ഞതാ. അന്നും 10 വയസ്സേ ഉള്ളൂ, ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. ഇപ്പോൾ എന്നൊരു കർത്താവിനെ രക്ഷിച്ചു. ജേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ മൂത്ത മോൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവന് ഞങ്ങൾ വീട്ടിൽ ദൈവക്കുട്ടി എന്ന് വിളിക്കും, തോമസ് കോച്ചി. അമേരിക്കയിലാണ് കർത്താവിന്റെ വേല സഭ വിട്ടതാ, IPC സഭ വിട്ടതാ. അങ്ങനെ കർത്താവേ കർത്താവിന്റെ നാ വേദനയ്ക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ ഓർത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് കിടക്കുക. ഇപ്പോഴും ദൈവം നടത്തിയ വഴികള് എൻ്റെ അപ്പ എപ്പോഴും ഞാൻ വരുന്നവർ പറയും, എൻ്റെ അപ്പൻ ക്രൂശിയുമെന്നും മക്കളോരും നഷ്ടപ്പെട്ടു പോയില്ല. ആത്മീയത്തിലും ഭൗതികത്തിലും എല്ലാവരും ഉയർച്ച പ്രാപിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 66 പേര്. എനിക്ക് കർത്താവ് ആരുടെ ആത്മാവ് നഷ്ടമാകാതെ എല്ലാവരും അക്കരെ കാണണം. ആ ഭൗതികത്തിലേക്ക് ഇറങ്ങിപ്പോലെ എൻ്റെ രണ്ടാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ പ്രസവിച്ചത് മോളാണ്. ഞാനും അവൾക്ക് ഇപ്പൊ 76 വയസ്സ്. അതിപ്പോ ഞാനും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ മൂത്ത പെണ്ണായിപ്പോയി, നീ എനിക്ക് ഒരാണിനെ തന്നാൽ കർത്താവിന്റെ വേലയ്ക്ക്. അപ്പൊ ഉദ്ദേശമായിട്ട് വിടണമെന്ന് എൻ്റെ ആഗ്രഹം. പെണ്ണ അത് ഒക്കത്തില്ലല്ലോ. അതിന് കർത്താവ് ചോദിച്ചു വാങ്ങിച്ചില്ല, നീ തരുന്നെങ്കിൽ ഒരാണിനെ തന്നാൽ നിന്റെ വേലയ്ക്ക് വിട്ടുക. അന്ന് ഞാൻ 10-ാമത്തെ താമസിക്കുക. കൃപയാൽ 2-ാമത് ഒരാളിനെ ദൈവം തന്നു. അവന് കർത്താവിന്റെ വേല 6th പാസ്സായി. വർഷങ്ങൾ ഇനി പോന്നല്ലോ, പഴയ കഴിഞ്ഞല്ലോ. അമ്മറ്റി എന്നെ കോളേജിലൊന്ന് വിടാൻ പറഞ്ഞു. അന്ന 10-ാം വർഷം മാലൂ കോളേജ് വരുന്നത്. എന്നെ അന്ന് അവൻ പാസ്സായി, 6th പാസ്സായി. എന്നെ കോളേജിലൊന്ന് വിടണം, എനിക്ക് നിവർത്തിയില്ല മക്കളെ. ഇളയത് 5-6 എണ്ണം കിടക്കുന്നു. ഫീസ് വേണം, വണ്ടിക്കൂലി വേണം. കർത്താവിന്റെ വേലയ്ക്കാണ് ഞാൻ നിന്നെ നേർന്നതാണ്. അത് മതി. എൻ്റെ അപ്പൻ 6-ാം ക്ലാസ്സുകാരനാടാ. നാരാടാ എൻ്റെ അപ്പന എന്നും പറഞ്ഞ അവനെ ഞാൻ ശാസിച്ചു. അങ്ങനെ വിട്ടില്ല, നീ പോ, നിന്നെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് നേർന്നതാന്ന് പറഞ്ഞു. അവനത് അപ്പം
മൂത്ത മോളെ മദ്രാസിലാ കിട്ടിച്ചത്, കമ്പനി ജോലിക്കാരനാവനും. ആ കമ്പനിയിൽ ചേട്ടന്റെ അളിയന്റെ അടുത്ത് ജോലി മേടിക്കാൻ എന്നോട് അനുവാദം കൂടാതെ ഇറങ്ങിപ്പോയി. അപ്പൻ പട്ടാളത്തിലാ, ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കമ്പനി ജോലിക്ക് കയറി, സമാധാനമില്ല. ഞാനിവിടെ പ്രാർത്ഥനയാ, സമാധാനമില്ല. അവൻ അവിടുന്ന് സദനേശ ബൈബിൾ കോളേജിൽ ബൈബിൾ ക്ലാസ് പഠിക്കാൻ പോയി. അങ്ങനെ അവിടുന്ന് പോയി ബൈബിൾ ക്ലാസ് പഠിച്ചു. പഠിച്ച് അസംബ്ലീസ് കൊണ്ടില്ല, അതിനൊക്കെ കാരണമുണ്ടാവൊന്നും പറയുന്നില്ല. അതിലെ ഇപ്പോഴത്തേതുമായിട്ട് വ്യത്യാസമുള്ളത് കൊണ്ട് ഒന്ന് പറയാം, പീസ് കൊടുക്കണമായിരുന്നു, എനിക്കതിനെ നിവർത്തിയില്ല. അപ്പം അവിടെ അവര് പറഞ്ഞു പീസ് വേണമെന്ന്, നിവർത്തിയില്ലെന്ന് പറഞ്ഞു. എന്നാ കുഞ്ഞൊരു കാര്യം, അപ്പം ടീയുമ്മന്റെ കൊച്ചുമോനാണെന്ന് അവർക്കറിയാം. അവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പാള് എന്റെ അപ്പച്ചൻ നാട് രക്ഷിക്കപ്പെട്ട ആളിന്റെ മരുമോനാ. അപ്പം അവൻ ആരാന്ന് അറിയാം. എന്താ പറഞ്ഞു, മോനെ എന്നാലും നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ജോലി ചെയ്യാം, ഞങ്ങളത് പീസായിട്ട് കണക്കാക്കിക്കോളാം. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ സഭ വിട്ടുപോകരുത്, ഏതെ അസംബ്ലി സുഖം വിട്ടുപോകരുത്. അവന് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ അപ്പച്ചനോട് ഇന്ന് പറയടാ. എൻ്റെ അന്ന് എൻ്റെ അപ്പച്ചനുണ്ട്, അപ്പച്ചനോട് എന്ന് പറഞ്ഞു. അപ്പച്ചൻ കുനിഞ്ഞിരുന്ന് കേട്ടു, കെട്ടിച്ച് നൂർന്ന് പറഞ്ഞു, മോനെ വേല കർത്താവിൻ്റെ ഐ പി സിയുടെയും കോഡിൻ്റെയും ഒന്നും അല്ല വേല, വേല കർത്താവിൻ്റെയാ, വിശ്വസ്തതയാണ് കാരണം, അതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് നീ അവരോട് അങ്ങനെ വാക്ക് പറഞ്ഞ് കർത്താവിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ ഇവിടുത്തെ സീനിയർ പാസ്റ്റർ ബാംഗ്ലൂരിലല്ലേ പഠിച്ചത്, അവിടെ തന്നെ ജോലിയുമായി. ജോലി എന്ന് പറഞ്ഞ കർത്താവിന്റെ വേല. അങ്ങനെ എന്ന് പറയും, അവന് മൂന്ന് പെമ്പിള്ളാരാ, പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടതയും ഒക്കെ പുതുതുണിക്ക് മറുതുണിയില്ലാതെ മൂന്ന് പെമ്മക്കളെയും വളർത്തി. ഇന്നത്തെ പോലൊന്നും അന്ന് സമൃദ്ധിയില്ല ബാംഗ്ലൂരിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും പിള്ളേരെല്ലാം ആത്മീയരാണ് മൂന്ന് പെമ്പിള്ളാരും. അവൻ കർത്താവിന്റെ മേലെയും മൂന്ന് പേരെയും അമേരിക്കയിൽ നിന്ന് ആൾക്കാർ വന്ന് സ്ത്രീധനം കൂടാതെ കെട്ടിക്കൊണ്ട് പോയി. അമേരിക്കയിൽ നമ്മുടെ നാട്ടുകാര് അമേരിക്കയിൽ പോയി. അങ്ങനെ മൂന്ന് മക്കളും അമേരിക്കയിലാ. അപ്പൊ ബാംഗ്ലൂരിൽ ഇവിടുത്തെ ഞാൻ കൊടുക്കാനുള്ള വീതം കൊടുത്ത് അമേരിക്കയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അവര് ഇവൻ അമേരിക്കയിൽ, ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരിലെ അവിടുത്തെ സീനിയർ പാസ്റ്റർ, അതുകൊണ്ട് കർണാടകത്തിലും തമിഴിലും ഇംഗ്ലീഷിലും 10-ാം ക്ലാസ് തന്നെ ഇതെല്ലാം ഭാഷ അവിടെ ചെന്ന് പഠിച്ചു. ബാംഗ്ലൂരിൽ ചെന്ന് പഠിച്ച് ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വേലയാൽ ഇപ്പോൾ 52 വർഷം കഴിഞ്ഞു അവൻ അവിടുത്തെ സീനിയർ പാസ്റ്റർ. അതുകൊണ്ട് മക്കൾ മൂന്നും അങ്ങ് ആയതുകൊണ്ട് പെമ്മക്കളില്ലയോ, ആ മക്കളില്ല, അതുകൊണ്ട് അമേരിക്ക പോകേണ്ടി വന്നു. എന്നാലും 6 മാസം ബാംഗ്ലൂരിലും 6 മാസം അമേരിക്ക വരുവാ. അപ്പൊ ദൈവം എന്ന് വെച്ചാൽ അടുത്ത മാസത്തിൽ വരും. 6 മാസം ബാംഗ്ലൂരിൽ കാണും. അങ്ങനെ കർത്താവ് എൻ്റെ ആദ്യത്തെ വേലക്കാരനാണ് എൻ്റെ മോൻ. അമ്മച്ചിയുടെ സഹോദരങ്ങൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ സഹോദരൻ, ഞങ്ങള് 4 ആണും 3 പെണ്ണും ആയിരുന്നല്ലോ ഞങ്ങള്. അതിന്റെ ഏറ്റവും ഇളയ 2 പേരും, ഒന്ന് കാനഡയിലും ഒന്ന് അമേരിക്കയിലും. അറിയാമല്ലോ അമേരിക്കയിലുണ്ട് നമ്മുടെ നാട്ടില് വരും. എന്നെ വീട്ടിൽ വിളിക്കുന്ന ബേബി എന്നാ, എബ്രഹാം ഉമ്മ. അതെ, അതെന്റെ ഇളയ, ഏറ്റവും ഇളയ ആങ്ങളയാ. മറ്റേ അതിൻ്റെ മൂത്തതാണ് കൊച്ചുണ്ണി എന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കും. അവന് കാനഡ ആയിരുന്നു, ടിയോ ചെറിയ. ഇപ്പൊ 3 മക്കളുണ്ട് നിങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്ന.
ഞങ്ങൾ ഇപ്പൊ മൂന്ന് പേര് ജീവിച്ചു, ആ ഇളയ രണ്ട് സഹോദരന്മാരും ഞാനും. കുറച്ച് നാളിന് മുമ്പ് ഞാൻ അതും അമ്മച്ചിയെ കാണാൻ വന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മ, ആരുടെ മുഖച്ഛായ കണ്ട ഇപ്പൊ തിരിച്ചറിയത്തില്ല. ഞാൻ അമ്മച്ചിയെ വീട്ടിൽ കാണാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മച്ചിയുമായിട്ട് ഇങ്ങനെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെടണമെന്ന്. പഴയ ആൾക്കാരെയൊക്കെ എനിക്കറിയാം, പക്ഷേ പേര് കേൾക്കുമ്പോൾ അറിയാവുന്നുണ്ടെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ഇല്ല. ചില സുബോധക്കുറവൊക്കെ തലയ്ക്കുണ്ട്. കർത്താവിന് ഞാൻ പറയും, സുബോധമില്ലാത്ത അവസ്ഥ വരല്ലേ എന്ന് ഞാൻ പറയും എപ്പോഴും. ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ മുഖത്ത് പിന്നെ ദൈവത്തോട് ഞാൻ പറയും, കർത്താവേ അവസാനം സഹിക്കാൻ വയ്യാതെ വന്ന ദൈവത്തെ തേച്ചു പറവാൻ ഇടയാകല്ലേ. പെട്ടെന്ന് യോബിന്റെ കാര്യം ഓർമ്മ വരും. ഏ യോബിന്റെ ഭാര്യ കാരന് ആ വചന എന്നോട് അങ്ങ് സംസാരിക്കും, മുറിവ പിടിച്ചോണ്ടിരിക്കുന്നു, തേച്ചു കളഞ്ഞ് മരിച്ചു കളുക. ഉടനെ യോബ് എന്തുവാ പറഞ്ഞത്? ഇനി ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നമുക്ക് നന്മ അനുഭവിച്ച നാം തിന്മയും അനുഭവിക്കരുതോ? ഈ വാക്ക് എന്റെ ഹൃദയത്തോട് സംസാരിക്കും. പിന്നെ ദൈവം രാത്രി വാക്യങ്ങളൊക്കെ ഒരുപാട് തരും. ഈ കഴിഞ്ഞ ഞാൻ പ്രധാനപ്പെട്ടത്, ഞാൻ 12-ാമത്തെ വർഷം ആ ഹോളിൽ കയറിയിട്ട് ആരാധനയ്ക്ക് സംബന്ധിച്ചിട്ട് പോകാൻ വയ്യാതായിട്ട് 12-ാമത്തെ വർഷമായത്. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു പോകാൻ ഒക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ വിളിക്കുന്നിടം വരെ നിന്റെ വചനം ധ്യാനിപ്പാൻ എൻ്റെ കണ്ണിൻ്റെ പ്രകാശം നഷ്ടപ്പെടുത്തരുത്. ദൈവകൃപയാൽ ഇന്ന് ഇന്നത്തെ വായിച്ചില്ല, എപ്പോഴേലും വെട്ടം കിട്ടുമ്പോൾ വായിക്കും. ദൈവകൃപയാൽ വായിച്ചു പോരുന്നു. അപ്പം ദൈവം രാത്രി ചിലപ്പം എന്നോട് സംസാരിക്കും. ഒരു പ്രാവശ്യം സംസാരിച്ചത് ഇതാ ഈ പോകാതിരിക്കുന്ന സമയത്ത്, ഈ അടുത്ത വർഷങ്ങളിൽ സംസാരിച്ച ഒരു വചനം എസക്കിയേൽ മൂന്നിൻ്റെ രണ്ട്. രാത്രി ഉറക്കത്തില്ല, നേരം വെളുത്തും എടുത്ത് പുസ്തകം വെച്ച് വായിച്ചു. വായിച്ചപ്പോൾ പറഞ്ഞു, വാ തുറക്കാൻ, വാ തുറന്നു. ചുരുളി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചുരുളി നിന്നോണ്ട് കിടക്കുകയായിരുന്നു. ഞാന് 10-ാമത്തെ താമസിച്ചോണ്ടെന്ന് പറഞ്ഞുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെല്ലാം എല്ലാരും അവിടെ വെച്ചോണ്ടതാ. പിന്നെ ഇപ്പൊ പെടൂര, ഇപ്പൊ 47 വർഷമായി പെടു വന്നിട്ട്. ഇപ്പൊ 10-ാമത്തായിരുന്നു. ദെയ്യം എന്നോട് ഇതുപോലെ വചനം സംസാരിക്കും. എന്റെ ഭർത്താവ് പട്ടാളത്തില്ല, ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കും. അപ്പം വചനം സംസാരിക്കും. എവിടോ എന്തുവാന്നൊന്നും നിശ്ചയമില്ല. ഓടി വീട്ടിൽ ചെല്ലും അമ്മയോട്, എൻ്റെ അമ്മയോട്, അമ്മേ ഇങ്ങനൊരു വചനമുണ്ടോ? ആ ഉണ്ടടി, ഞാൻ എടുത്തു തരാം. അമ്മ വചനം എടുത്തു തരും, ആ വചനവും കൊണ്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഉച്ച കഴിഞ്ഞ്, പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്ന് ആ വചനം എടുത്ത് വായിക്കും. വായിക്കുമ്പോൾ അതിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ച് ആത്മാവിൽ ബലപ്പെട്ട്, ചിലപ്പോൾ പിള്ളേർ 4 മണിക്ക് വന്ന് കഥവിന് തട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പാട്ട് പാടും, പുസ്തകം വായിക്കും, ആത്മാവിൽ ആരാധിക്കും. അങ്ങനെയൊക്കെ പോയ സന്ദർഭങ്ങൾ ഇപ്പൊ ഞാൻ ഓർത്ത് ഇത്രത്തോളം ദൈവം നിർത്തി. അതേ പറയാനുള്ളൂ, നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, കർത്താവിന്റെ വേലയുടെ മുഖത്തുണ്ട് എല്ലാവരും. ദൈവം ഭൗതികമായും എല്ലാവരും ഉയർത്തി, ആരും ഒരു താഴ്ച പറയാനില്ല. ഭൗതികമായും ആത്മത്തിൽ മറന്നല്ലോ എല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലയിലുമൊക്കെ. ടി ജി ഉമ്മച്ചമ്മൻ അപ്പച്ചൻ്റെ ശുശ്രൂഷയെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ അമ്മച്ചിക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അപ്പച്ചന് പിന്നെ
ഞാന് ഇപ്പൊ ഓർക്കും പലരോടും പറയും എന്നെ കാണാൻ വരുന്നവരും. പണ്ടത്തെ പെന്തക്കോസ്തുകാരുടെ അനുഭവം ഒന്നും അല്ല ഇന്ന്. ഇന്ന് പുതിയതാ. എനിക്ക് ഇപ്പോഴത്തേനോട് യോജിപ്പില്ല. കാരണം എൻ്റെ അപ്പത്തിന് ഒരു പ്രാവശ്യം രോഗിയായി 21 ദിവസമാണെന്ന് തോന്നുന്നു. ഉപവാസത്തിലിരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അന്ന് എനിക്ക് രണ്ട് പിള്ളേരുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. വന്നപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ചെങ്കിലാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനാപുരത്ത് വെയ്തോമില്ലാന്നേ പ്രാർത്ഥിച്ചു. ചെങ്കിലാത്ത് എന്ന് പറയുന്ന അവിടുന്ന് 3-4 മൈലുണ്ടെന്ന് തോന്നുന്നു. അസംബ്ലിസ് ബോർഡിലുള്ള രണ്ട് സഹോദരിമാരും വാഴയും കഴിഞ്ഞവരല്ല. നമ്മുടെ നമ്മളെന്തുവാ പറയുന്നേ വിവാഹം കഴിയാത്ത സഹോദരിമാര്, സങ്കേതത്തിൽ പേർക്കുന്ന രണ്ട് സഹോദരിമാർ അപ്പച്ചന് എനിക്ക് അടുത്ത കേട്ടോണ്ട് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാൻ ആ രണ്ട് സഹോദരിമാർ വന്നു. പിന്നെ അങ്ങനെ പലരും അപ്പച്ചൻ സ്വഭാവം ഇങ്ങനെ നേടി എല്ലാരെ നോക്കുക. അപ്പച്ചൻ കുനിഞ്ഞിരിക്കും. അപ്പച്ചൻ്റെ പ്രകൃതി അങ്ങനെ അണേ കുഞ്ഞിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാര്യം അപ്പച്ചനോട് ചോദിച്ചാൽ അറിയാൻ വയ്യാതില്ല. ഈ കുനിഞ്ഞിരുന്നുണ്ട്. അപ്പം എൻ്റെ പ്രിയ മകൻ ഉമ്മച്ചനോട് ഈ രണ്ട് സഹോദരന്മാരിലെ ഒരു സഹോദരി, എൻ്റെ പ്രിയ മകൻ ഉമ്മച്ചനോട് നിന്റെ സ്ഥാനത്ത് കയറിക്കളയാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് നിനക്കെതിരായി പ്രവൃത്തി ഞാൻ അറിയുന്നു മകനെ. നീ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ അല്ല ഭരണം നിന്നെയായി ഏൽപ്പിച്ചിരിക്കുന്നു. നീ അതിൽ നിന്ന് ഒഴിയാൻ പാടില്ല. എൻ്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല അപ്പത്തിന് വിരോധമായി പ്രവർത്തിച്ചത് ആരാണെന്ന്. ഈ ദൂത അമ്മ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞതാ, എടീ അപ്പച്ചനോട് ഇങ്ങനെ ഞാൻ സംസാരിച്ചു. ഇന്നോ ഞാനാവല്ലത്, ഞാനാവല്ലത്, എനിക്ക് വേണം ഭരണം. അമ്മച്ചിയുടെ ആംഗ്ല ജോർജ് മുൻ പാസ്റ്റർ ആണ് എന്റെ വിവാഹ നിശ്ചയമൊക്കെ നടത്തിയത്. അത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസന് ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്ക്, വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്കും വിവാഹത്തിനൊക്കെ സംബന്ധിച്ചിരുന്നു. അതെനിക്ക് ഒത്തിരി നല്ല ഓർമ്മകളാണ്. ജോർജ് മുൻ പാസ്റ്ററെ കുറിച്ചുള്ള, അമ്മച്ചിയുടെ ആംഗ്ലയെ കുറിച്ചുള്ള ചില ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നല്ലോ. ആംഗ്ലയുടെ കാര്യമൊന്നും എനിക്ക് അധികം ഓർമ്മ വരുന്നില്ല, ഓർമ്മയിലേക്ക് വരുന്നില്ല. ഭർത്താവിന്റെ വേദനയില്ലാന്ന് മാത്രം അറിയാം. അവളെ ജോർജ് അമ്മന്റെ ഭാര്യ, അവളെ മർത്തവുമാ കുടുംബത്തിന് ജീവിച്ചോളാ. അവിടുന്ന് അവള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ക്ലാസ്സും പഠിച്ച് നിൽക്കുമായിരുന്നു. എങ്ങനെ ആരോ പറഞ്ഞു, എങ്ങനെ ഓർമ്മയില്ല, ചെന്ന് അവളെ കിട്ടി. അങ്ങനെ അവർ രണ്ടും കൂടെ, അവൾ ബൈബിൾ ക്ലാസ് പഠിച്ചതാ. അങ്ങനാണ് വിവാഹം കഴിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പലയിടത്ത് പോയതും ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോയതും എല്ലാം. അമ്മച്ചി പറഞ്ഞല്ലോ വിവാഹ സമയത്ത് സ്നാനപ്പെട്ടിരുന്നില്ല എന്ന്. അപ്പൊ ആ സ്നാനപ്പെടാൻ ഇടയായി തീർന്ന സാഹചര്യത്തെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് ഓർമ്മകൾ പറയാമോ? എൻ്റെ മൂത്ത മോളെ ഞാൻ പ്രസവിച്ച് കൂത്തിന് 2.5 വയസ്സുള്ളപ്പോൾ, ഭർത്താവ് പട്ടാളത്തിലാന്നേ, 2.5 വയസ്സുള്ളപ്പോൾ ഞാൻ പെയ്ത്തോമില്ലാത്തനാവർത്തുള്ളപ്പോൾ മുട്ടുകണയെന്നും പറഞ്ഞൊരു സോക്കേടാവുക്ക് വന്നു. വന്ന് പ്രാർത്ഥിച്ചു. അന്ന് ചികിത്സ ചെയ്യോ ആശുപത്രി പോകുകയൊന്നും ചെയ്യത്തില്ല വിശ്വാസികള്. അങ്ങനെയുള്ള കാലം വിശേഷിച്ച് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോകത്തില്ല. അവൻ്റെ ആശുപത്രിയൊന്നും കൊണ്ടുപോയില്ല. അവിടെ ഇരുന്ന് അയൽവാസികൾ കണ്ടേ ചെയ്യോ ആ തള്ളയുടെ കയ്യിലിരുന്ന് ആ കൊച്ചു ചാകാതെ അങ്ങ് വാങ്ങിയില്ലെന്ന് ഞങ്ങളുടെ അയൽവാസികൾ മർത്തവന്മാക്കാരും പെണ്ണുങ്ങൾ വന്നു കൊച്ചിൻ്റെ ആ അവസ്ഥ കണ്ടു പറഞ്ഞു.
എൻ്റെ കയ്യിലിരുന്ന് ചാകാതെ. ഒടുക്കൻ ഞാൻ അന്ന് തീരുമാനിച്ചു, ഒടുക്കം 10-ാം ദിവസം ദൈവം സൗഖ്യമാക്കി. അപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു, ദൈവത്തോട് തീരുമാനിച്ചു. അങ്ങനെ സ്നാനപ്പെട്ടു. അന്ന് എനിക്ക് 22, 18, 4, 22, 22-ാമത്തെ വയസ്സ്, 21-ോ 22-ോ സ്നാനപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ 18-ലെ മോളാണ്. പിന്നെ അത് കഴിഞ്ഞ്, അതെല്ലാം കഴിഞ്ഞ്, അത് പറയണമായിരുന്നു, അത് മറന്നുപോയി. ഞാൻ അക്ഷയം പ്രാപിച്ചല്ല. അപ്പം എൻ്റെ ഭർത്താവോ ഒക്കെ കഴിഞ്ഞു വന്നു, പട്ടാളത്തിൽ തന്നെയാണ്. ഞാൻ 10-ാം അവിടുത്ത് താമസിക്കാൻ എൻ്റെ അപ്പൻ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അന്ന് എനിക്ക് 4 മക്കളാണ്. 10-ാം അവിടുത്ത് എൻ്റെ അപ്പൻ വിളിച്ചോണ്ട് വന്ന് ഞാൻ താമസമാകുമ്പം, അവിടുന്ന് എൻ്റെ മാവിയുടെ കുടുംബം അവിടെ അടുത്ത് ഞങ്ങളുടെ 10-ാം അവിടുത്ത് തന്നെ ഉണ്ട്. അപ്പച്ചൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച. മാവിയില്ല, അന്ന് മാവി മരിച്ചു പോയതാണ്. മാവിയുടെ മക്കളുണ്ട്. അവള് കുറുമ്പുവരെ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ആങ്ങള ജോർജ് മനു അവൻ്റെ ശുശ്രൂഷ കാലമാണ്. അവൻ അവിടെ വാടകയ്ക്ക് എടുത്തും കൊണ്ട് താമസിക്കുക, ജോർജ് മനു. ആ സമയക്കാലത്തെ സംഭവമായിരുന്നു. മാവിയുടെ മക്കള് നടന്ന, വാഹനമൊന്നും വന്നില്ല, അതിന് തന്നെ എൻ്റെ പൈസയും ഇല്ലെന്ന്, നടന്നു ആരോഗ്യമുണ്ട്. മാവിയുടെ മക്കളൂടെ ഞാനും ഇതുപോലെ കുറുമ്പര് കാത്തിരി രോഗത്തിന് പോയി. അങ്ങനെ യോസം പറഞ്ഞാ തോന്നുന്ന് അന്ന് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ചെന്നു അവിടെ ഇരുന്ന് യോഗത്തിനിരിക്കുക, യോഗം നടന്നുകൊണ്ടിരിക്കുക, നല്ല ആത്മീയ ഉണർവാണ്. നോക്കിയപ്പോ കമ്മലും മാലയും ഒക്കെ ഇട്ട് പെണ്ണുങ്ങൾ ഇരുന്ന് അന്യഭാഷ പറയുന്നു. അയ്യോ, അന്നത്തെ കാലത്തുണ്ടോ പെന്തക്കോസ്തുകാർക്ക് ആഭരണം? എന്റെ ദൈവമേ, ഞാൻ നോക്കിയിട്ട് ആഹാ, കമ്മലും മാലയൊക്കെ ഇട്ട് പെണ്ണുങ്ങൾ ഇരുന്നതാ അന്യഭാഷ പറയുന്നു. കർത്താവേ, ഞാൻ നിന്റെ വൈദ്യനല്ലോ, എനിക്കെന്താ തന്നാലും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് അഭിഷേകം തരണം. അവർക്ക് കൊടുക്കാമെങ്കിൽ പിന്നെ എനിക്ക് തന്നാലെന്താ? ഞാൻ നിന്റെ വൈദ്യനല്ലയോ, എനിക്ക് തായോ എന്ന് പറഞ്ഞ് ദൈവത്തോട് പിടിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ച് വീട്ടിൽ വന്ന് എൻ്റെ അമ്മ അപ്പനും ഒക്കെ പീച്ചോമിലുണ്ട്. അമ്മയെ ഞാൻ അഭിഷേകം പ്രാപിച്ചമ്മേ എന്നും പറഞ്ഞ് സന്തോഷമായിട്ട് അങ്ങനെ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അന്ന് എനിക്ക് 28-ോ 29-ോ വയസ്സുണ്ട്. ദൈവകൃപയാൽ ഇന്ന് വരെ അഭിഷേകം എന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇന്നും ദൈവം എന്നെ നടത്തുന്നു, ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, നിന്റെ നിനക്ക് വിരോധമായി ഒന്നും ഉണ്ടാകല്ലേ, സഹിക്കാൻ വയ്യ, അതുപോലെ നീ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. വരുന്നവരൊക്കെ എന്നെ കാണാൻ വന്നവര് പറയും, ഇത്രയും വയസ്സായിട്ടും അമ്മച്ചിയുടെ മുഖത്ത് നല്ല അവന് ദൈവത്തിലുള്ള പ്രത്യാശയ, അല്ല എന്താ, എനിക്കൊന്നും നഷ്ടമായിട്ടില്ല, ഞാൻ ഒറ്റ ഒറ്റ തുണി ഉടുത്തുകൊണ്ട് പഠിച്ച ഞാനാ. ഇപ്പം ഒരു ദിവസം 7-ൽ കൂടുതൽ മാറാനുണ്ട്. ആ ദൈവത്തെ മറന്ന് ഞാൻ പോമോ? അങ്ങനെ കർത്താവിനെ ഇത്രത്തോളം നടത്തി ദൈവത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തെ തള്ളി പറയാനിടെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും. പിന്നെ എല്ലാം ഒന്നിനും എനിക്ക് പറഞ്ഞില്ല, എല്ലാം എൻ്റെ ദൈവം സമൃദ്ധിയായി ആത്മീയവും ഭൗതികവും എല്ലാം തന്നിട്ടുണ്ട്. ദൈവം എന്നോട് പറഞ്ഞില്ലയോ വാ തുറന്ന് തിന്നോളാന്, അത് വാ തുറന്ന് തിന്നോണ്ടിരിക്കുക. ഇടയ്ക്ക് പറയാ, എൻ്റെ ഇളയ മോക്ക് 52-ാമത്തെ വയസ്സാ. എനിക്ക് എൻ്റെ 7-ാമത്തെ മോള് അവളും കർത്താവിൻ്റെ വേലയുടെ മുഖത്താണ്. അവൾക്ക് 2 പെൺമക്കളുണ്ട്. ആ മോക്ക് അങ്ങനെ അവരും 52-ാമത്തെ വയസ്സാണ്.
അങ്ങനെ അവിടം കർത്താവിന്റെ പേര് ഇടപെടുന്നുണ്ട്. അടുത്ത ഒരു ചോദ്യം അമ്മച്ചിയോട് ചോദിക്കുന്നത്, അമ്മച്ചിക്ക് പറയാനുള്ള ഒരു ഉപദേശം, ഇന്നത്തെ തലമുറയോട് അമ്മച്ചിക്ക് പറയാനുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറകളോട്, കഴിഞ്ഞ തലമുറയിൽ നിന്നും അമ്മച്ചി കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായ ഒരു തലമാണ് ഇന്നുള്ളത്. അപ്പം ഇന്നത്തെ തലമുറയോട് അമ്മച്ചിക്ക് എന്താണ് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഉപദേശം പറയാമോ, ഒരു ഒന്ന് രണ്ട് വാക്കിൽ? എനിക്ക് പ്രത്യേകമായി ഞാൻ എപ്പോഴും അത് പറയാൻ മറന്നുപോയതാണ്, അത്യാവശ്യമുള്ള ഒരു സംഗതിയായിരുന്നു അത്. ചോദിച്ച കാര്യമായി റിബേക്കയെ കുറിച്ചുള്ള ഒരു വിഷയമാണ് അത്. ഈ അടുത്ത സമയത്ത് അത് ഞാൻ സ്വന്തം സ്കൂൾ വരെ പഠിച്ചിട്ടുള്ളതാണ്, എന്നെ ഉപദേശമായിട്ട് എനിക്ക് തന്നു, എന്നെ ചിന്തിപ്പിച്ചു അമ്മമാര്. അത് അമ്മമാർക്കുള്ള ഉപദേശമാണ്, അമ്മമാർ മക്കളെ വളർത്തുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. കാരണം റിബേക്ക ഗർഭിണിയായി, പിള്ളകൾ അവിടെ വയറ്റി തുള്ളി, അയ്യോ ഇങ്ങനെയാ ഞാൻ എന്തോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കർത്താവിനോട് ചോദിക്കാൻ പോയി. കർത്താവ് എനിക്ക് സഹിക്കാൻ വയ്യാം, ഉടനെ അതിൻ്റെ മറുപടി ദൈവം കൊടുത്തല്ലോ, ഏഹ് നിന്റെ ഉള്ളിൽ രണ്ട് പേർക്കുണ്ട്, മൂത്തവനെ ഇളവനെ സേവിക്കും, ഏഹ് എന്നൊക്കെയുള്ള വെപ്പ് പറഞ്ഞു കൊടുത്തല്ലോ. അത് അവളാ കേട്ടത്. അത് കഴിഞ്ഞും പ്രസവിച്ചു, പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഉണ്ടായി, ഒടുക്കം വളർന്നു. അപ്പൻ വേട്ടയിറച്ചി, അമ്മ യാക്കോബ്, അമ്മയുടെ കൂട, അമ്മയുടെ ഇഷ്ടപുത്രന്. അപ്പൻ യാക്കോബിനെ, ഏശാവിനെതിരായിട്ടാണ് യാക്കോബിനെ കുറിച്ച് അവളോട് ദൈവം പറഞ്ഞത്. ഒടുക്കം അപ്പന് കണ്ണു കാണാൻ വയ്യാതായപ്പം, മോനെ നീ എനിക്ക് വേട്ടയിറച്ചി ഉണ്ടാക്കി, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, ഞാൻ എൻ്റെ ആയ മുഴുവൻ എടുത്താ പറയുന്നത്. ഉടനെ റിബേക്ക അത് കേട്ടു, അവൻ വേട്ടയിടാൻ പോയി. ഏശാവ് ജോക്കോവിനെ വിളിച്ചു പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിന് കൊണ്ടുവാ, ഞാൻ അപ്പന് ഇഷ്ടമായ ഭോജനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഉടനെ യാക്കോബ് അങ്ങോട്ട് പറഞ്ഞു, അമ്മേ ഏശാവ് രോമോട്ടോനാ, എനിക്ക് രോമയില്ല, അപ്പൻ പക്ഷെ തപ്പി നോക്കിയാലോ, കാരണം കണ്ണു കാണാൻ വയ്യാലോ. എടാ നീ ചെല്ലടാ, ഞാൻ പറഞ്ഞത് കേക്കം. അപ്പന് അനുഗ്രഹത്തിന് വരെ ശാപം തോന്നാൻ, അത് എൻ്റെ മേ വരട്ടെടാ, നീ പോടാ ചുണ്ടുവാടാ. വേ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പിടിച്ച് ഏശാവ് വരുന്നതിന് മുമ്പേ രുചികരമായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. ശബ്ദം യാക്കോവിൻ്റെ തപ്പി നോക്കി, അവിടെ നേരത്തെ ശാപം ഏറ്റു വാങ്ങിയിട്ടുണ്ട് റിബേക്ക, ആ ശാപം എൻ്റെ മേ വരട്ടെടാന്ന് കൊടുക്കാം. അവന് അപ്പൻ അനുഗ്രഹിച്ചു, അപ്പൻ അനുഗ്രഹിച്ചു. കഴിഞ്ഞുണ്ട് ഏശാവ് വന്നു കൊണ്ടുവന്നപ്പം വിവരിക്കണ്ടല്ലോ കൊടുക്കം. റിബേക്ക മോനെ വിളിച്ചു പറഞ്ഞു, മോനെ ചേട്ടന് ആ കോപം മാറുവോളും നീ എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ പോയി പാർക്ക്, ഏഹ് ഞാൻ നിന്നെ അവൻ്റെ കോപം മാറുമ്പോൾ നിന്നെ ആള് വിട്ട് വിളിപ്പിച്ചോളാം. വിളിപ്പിച്ച വാസ വിളിപ്പിച്ചോ പറയാമോ? ഇല്ല ഇല്ല. റിബേക്ക കണ്ടോ മോനെ? ഇല്ല ഇല്ല. റിബേക്കയെ കുറിച്ച് ഈ ഭാഗം കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല. അതേസമയം അപ്പൻ കണ്ടു. അതെ, അപ്പൻ മോനെ കണ്ടെന്ന് പറഞ്ഞ കാഴ്ചയിലല്ല, അനുഗ്രഹവും വാങ്ങിച്ചു. ഏ കാരണം അപ്പൻ തെറ്റുകാരനല്ല, ഇസഹാക്ക് കണ്ണു കാണാൻ വയ്യാതിരുന്നു, അപ്പൻ തെറ്റുകാരനല്ല. അമ്മ റിബേക്ക അവസാന അധ്യായത്തിലുണ്ട്, നിങ്ങൾ എന്നെ അടക്കുമ്പോ റിബേക്കയും അവൻ അവിടെ അടക്കിയെന്ന്. അതൊരു വലിയ
ദൈവശബ്ദം കേട്ടേച്ച് സ്വന്തം അഭിപ്രായത്തിന് പോകരുതേ സഹോദരിമാരേ. ദൈവശബ്ദം കേട്ടത് ആരാ? റിബേക്കയാ അല്ലയോ? അപ്പനല്ല കേട്ടത്. ഇങ്ങനെയായാൽ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തോട് ചോദിക്കും. അവളെന്താ പിന്നെ ഇറച്ചി കൊണ്ടുവന്നപ്പം ദൈവം എന്നോട് പറഞ്ഞ ദൈവം മാറ്റം വരുത്തത്തില്ലെന്ന് ധരിക്കാൻ ഞാൻ എന്താ അവള്? അവളത് ധരിക്കണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദൈവം കൊടുക്കുന്നതാ നാക്കയിൽ അനുഗ്രഹം ശാപവും. ദൈവം കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടത് മനസ്സിലാക്കിയില്ല? ആ ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുക. അതാ സഹോദരിമാരോട് സാക്ഷ്യം പറയാം, എനിക്ക് വയ്യാതായണക്കിയാ ഈ ആശ എന്നെ ഹൃദയത്തിൽ ദൈവം തന്നത്. അതുകൊണ്ട് സഹോദരിമാരോട് ഇതുവരെ ഞാൻ ആ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, എടുത്തു പറഞ്ഞിട്ടില്ല. എല്ലാ വിഷയങ്ങളും എൻ്റെ മക്കളുടെ വിവാഹം എല്ലാം ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം പറഞ്ഞ പ്രകാരമാണ് എൻ്റെ മക്കളെ എല്ലാവരുടെയും വിവാഹം നടന്നത്. എല്ലാവരുടെയെന്ന് പറഞ്ഞാൽ 4 പേരുടെ വിവാഹം നടന്നത് ദൈവാലോചന കേട്ടതിന് പ്രകാരം. 2 പേരുടെ ഞാന് 1 മോന് പേർച്ചയെ പോയതേ ഉള്ളൂ. അവനെന്ന അനുഭവം കിട്ടാറായില്ല. അതുകൊണ്ട് ഇപ്പൊ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുന്നില്ലെന്ന് വിചാരിച്ചു. കൊടുക്കും അവന് കെട്ടണമെന്ന് അവൻ പറഞ്ഞു എനിക്ക് വിവാഹം വേണം. എന്നാലും ഞാൻ പറഞ്ഞു അത് നടന്നു. ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിച്ചതല്ല. പിന്നെ എന്റെ 2-ാമത്തെ മോള് എന്റെ മക്കളിൽ 3-ാമത്തെയാണ് ഈ പറയുന്ന മോള്. അവൻ എന്നെ കുഞ്ഞിനെ കെട്ടിച്ചു, എനിക്ക് സന്താനമായി. മൂത്ത മോളെ കുഞ്ഞിനെ കെട്ടിച്ചു, അവക്കും സന്താനമായി. ഓ, ഇനി ഇത്രയും കുഞ്ഞിനെ എവിടെ കെട്ടിക്കത്തില്ല, 10-24 വയസ്സ് കഴിഞ്ഞിട്ടേ കെട്ടിക്കും എന്നും പറഞ്ഞ് ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പം 1 ഞായറാഴ്ച രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരായില്ലും 1 ഞായറാഴ്ച പത്തനാപുരത്തോടുള്ള ഞാൻ നേരത്തെ അറിയുന്ന യാക്കോബ കുടുംബത്തിലുള്ള 1 ചെറുക്കന് വന്ന് സാക്ഷ്യം പറഞ്ഞു. അയ്യോ, യമ യാക്കോബ കുഞ്ഞിലെ അറിയാം, യവന് രക്ഷിക്കപ്പെട്ടോ? അറിഞ്ഞില്ല. ഞാൻ വിവാഹം കഴിക്കാൻ വന്ന ബോംബെ ജോലിയാ. ഞങ്ങള് വിവാഹം കഴിക്കാൻ വന്നതാ. എന്റെ വിവാഹം കഴിഞ്ഞു, ഞാൻ ഇന്നപ്പോ പോവുക. ഞാൻ നാളെയൊന്നോ മറ്റന്നാളെന്ന് കണ്ടു പള്ളി പോവാന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞു, അവൻ അങ്ങ് പോയി. ഞാൻ അസഭയത്തിനുണ്ട് 10-ാമത്തെ. പിറ്റേ ആഴ്ച അവൻ വന്നുണ്ട് സാക്ഷി പറയുന്നു. പിറ്റേ ആഴ്ച സാക്ഷിയല്ല പ്രബോധനം. അയ്യോ, അയ്യോ, യവൻ കഴിഞ്ഞ ആഴ്ച പെണ്ണ് കെട്ടി പോവാന്ന് പറഞ്ഞു. യവനെ ഇത്ര ആത്മീയ യവനെ എവിടുന്ന് വചനം കിട്ടി? ഞാൻ അത്ഭുതപ്പെട്ടു. എന്നെ അങ്ങനെ ആകർഷിച്ചു ആ പ്രബോധനം. ചെറുക്കനെ അവർ ചോദിച്ചതല്ല പ്രബോധനം. ഞായറാഴ്ച ഇന്നപ്പോ പോകുന്നൊന്നും പറഞ്ഞില്ല. അങ്ങ് പോലും അന്ന് വൈകിട്ടന്നോ പിറ്റേന്നോ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ വന്ന് എന്നോട് പറയാ, കൊച്ചമ്മേ, അവൻ പെണ്ണ് കെട്ടാൻ വന്നതാ. അവന് നമ്മുടെ സുഹൃസമ്മയ്ക്ക് അങ്ങ് ആലോചിച്ചാൽ. ഞാൻ പറഞ്ഞു അവൻ പെണ്ണ് കെട്ടിപ്പോ. അയ്യോ കൊച്ചമ്മേ, അവര് ഇരട്ടയാ. അതിൽ ഒരാളാ പെണ്ണ് കെട്ടി പോയത്. ഇത് ഇരട്ടയിലൊന്നാ. അപ്പം അവക്ക് 18 വയസ്സോ 19 ഉള്ളൂ ഈ പറയുന്ന എന്റെ മോക്ക്. മനസ്സിലായി. ബോംബെ ജോലിയാ. കൊച്ചമ്മ നല്ല അതാ കെട്ടിയത്. ദാദ എന്നെ ആഘോഷിച്ചു.
വീട്ടിൽ ചെന്ന് അപ്പച്ചനോട് പറഞ്ഞു, പൈസ ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പച്ചന് പറഞ്ഞു, എടി ഇത്ര വന്നേ നടക്കട്ടെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ആ വിവാഹം ജോലിക്കാരനെയും കൊണ്ട് കെട്ടിച്ചതാ. അവിടുന്ന് അവൾ കടിഞ്ഞോ പ്രസവത്തിന് വന്നു, ഞാൻ പത്തനാപുരത്താണ്, കടിഞ്ഞോ പ്രസവത്തിന് വന്നു. അവിടെ പേരെടുത്ത് വെച്ച് കിടക്കുമ്പം യവനുണ്ട്, അവിടെ ഭർത്താവ് കൊണ്ട് വന്നിരിക്കുന്നു. ആ എന്തുവാ അച്ഛൻ കുഞ്ഞെ, നീ അമ്മച്ചി ദൈവം എന്നോട് പറഞ്ഞു ഞാൻ ബൈബിൾ ക്ലാസ് പഠിക്കാൻ പോവാ കുമ്മനാട്ടി എന്നു. അപ്പം ഉണ്ണോണ്ണി സാർ അവർ പറഞ്ഞു, അയ്യോ 2 മാസത്തെ പഠനം കഴിഞ്ഞ് അടുത്ത വർഷം വരാൻ പറ്റും. നിരാശയോട് അവൻ ഇറങ്ങുമ്പോ എൻ്റെ അപ്പയും കണ്ടു, എന്നിട്ട് വിളിച്ചു, എന്താ കുഞ്ഞെന്ന് ചോദിച്ചു. അപ്പം കല്യാണം നടത്തുകയില്ലയോ, എൻ്റെ അപ്പനറിയാം ഇന്നതാ കാര്യം, വാ മോനെ എന്നും പറഞ്ഞ് വിളിച്ചു. ക്ലാസ് നടത്തി, ചൂരക്കാൻ പറഞ്ഞ മുഴുവൻ പഠിച്ചില്ല. അതിനുമുമ്പേ അവര് പറഞ്ഞു, ഉപദേശിമാരെ പഠിപ്പിക്കുന്ന കോളല്ല, ഉദ്ദേശിന്റെ ആകാൻ പഠിപ്പിക്കുന്നതാണ്, മതി മോനെ എന്നും പറഞ്ഞു പോയി കർത്താവിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വടക്കേ ഇന്ത്യ തിരഞ്ഞെടുത്ത, വടക്കേ ഇന്ത്യയിലായിരുന്നു നമ്മുടെ വേല. 4 മക്കൾ, അവൻ ചത്ത് കിടക്കുമ്പോഴാണ് മൂത്ത മോൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് മിലിട്ടറിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ 7ാം മാസത്തിൽ മിലിട്ടറി പോയതാ. ആ മൂത്ത മോളെ ഞാൻ ഗർഭിണിയായിട്ടിരിക്കുക അന്നേരം പോയത്, അവിടെ 19ാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു മൂത്ത മോളെ. ആ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവ് റിട്ടയർഡായിട്ട് വരുന്നത്. 20 വർഷം മിലിട്ടറി സേവനത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു. പിന്നെ മിലിട്ടറിയിലായിരുന്നത് കൊണ്ട് ഇവിടെ ജോലി, ഈ വാച്ച്മാനായിട്ട് ബാങ്കിലും ഒക്കെ ജോലി കിട്ടി. അങ്ങനെ ബാങ്കിൽ ജോലി ചെയ്തു. അവസാനം പിന്നെ വയ്യാതായി, 82 വയസ്സുണ്ട്, വയ്യാതായി കിടപ്പിലായി. പക്ഷേ മലമൊക്കെ അറിയാതെ പോകുമായിരുന്നു, മലവും മൂത്രമൊക്കെ കിടപ്പി കിടന്നു അറിയാതെയൊക്കെ പോയി. അന്ന് എനിക്ക് വയ്യാതിരിക്കുക, ഞാൻ വടിയേല, വടിയേല എന്നാലും നടക്കും, വടി ഒത്തി നടക്കുമായിരുന്നു, ഇന്നത്തെ പോലെ അല്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ശനിയാഴ്ച, അപ്പം പിന്നെ ആഹാരം വെച്ച് ഇഞ്ഞു കുഞ്ഞു വരും കഴിക്കാനും, കഴിക്കാൻ ഇഞ്ഞു നടന്നു വരും കിടപ്പിന്ന്, നടക്കുകയൊക്കെ ചെയ്യും സുബോധമില്ലെങ്കിലും, നടന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു പോവും. ശനിയാഴ്ച ദിവസം ഇതുപോലെ ഞാൻ ഭക്ഷണം പതിപോലെ ഭക്ഷണം കുട്ടിക്ക് വയ്യായിരുന്നു, ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു, വടി ഇടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. മറ്റേ അഞ്ഞു പോന്നു, കുറച്ച് കഴിഞ്ഞപ്പോ കൊണ്ട് ആ ഭക്ഷണം എടുത്തും കൊണ്ട് പുള്ളി ഇഞ്ഞു വന്നു, എനിക്ക് വേണ്ട കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശനിയാഴ്ച ഭക്ഷണം കഴിച്ചില്ല. ഞായറാഴ്ച രാവിലെ ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞാൻ സഭായോഗത്തിന് പോട്ടെ, അപ്പം എന്നെ കയറ്റിക്കൊണ്ട് വരും, സഭയിലുള്ള വാഹനുമായിട്ട് പഠിക്ക വരും. ആ വാഹനത്തെ കയറിയാണ് അന്ന് സഭായത്തിന് പോകുന്നത് പറയുന്ന അവസരം പറഞ്ഞു. ഉണ്ണ പറഞ്ഞു, നീ പോവാന്നു, ശനിയാഴ്ച ഒന്നും കഴിച്ചിട്ടില്ല, പോവാന്നു. ഒരു വല്ലാത്ത അവസ്ഥ, ഞാൻ പോവണ്ടായോ, ഒന്നും മിണ്ടിയില്ല. ഞാനേ അവനോട് വിളിച്ച് പറഞ്ഞു, എടാ അപ്പച്ചനിങ്ങനെ വീട്ടിൽ അനിയനെ വിളിച്ച് പറഞ്ഞോന്ന് ചോദിച്ചു. അനിയന്, എൻ്റെ അനിയനും പുള്ളിയുടെ അനിയനും മണക്കാലായാലും അവനെ വിളിച്ചാണ് ഞായറാഴ്ച രാവിലെ, എടാ കുഞ്ഞുമോനെ ഇങ്ങനെ എടാ നിന്റെ
അച്ചായൻ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടത്തി, ഞാൻ സഭായത്തിന് വരാറി, സഭായം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു. അവൻ സഭായം കഴിഞ്ഞേച്ച് വന്നു. വന്നപ്പം അപ്പനെ കണ്ടു. കണ്ടു വെച്ച് അന്നൊന്നും കഴിച്ചില്ല, ഞായറാഴ്ച രാവിലെ ഒന്നും കഴിച്ചില്ല. കൊടുത്തിട്ട് എടാ എനിക്കൊരു തുണി വേണമെന്ന് പറഞ്ഞു. കയ്യിലെല്ലാം തുറിയും പെടുത്തും കിടക്കുക, എനിക്ക് വയ്യ. എങ്കിലും ചുരുക്കം പറഞ്ഞ അന്ന് വെളുപ്പാൻ കാലത്ത് നേരം എടുക്കുന്നത് തിങ്കളാഴ്ചയാ, തന്നെത്താനെ ഇനി എന്നിച്ചു വന്നു. ഞാനപ്പൊ ഇവിടെ കിടക്കുക, എന്റെ കൂടെ കാണും. ഉണ്ട്, എന്തോ ശബ്ദം കേട്ടു പെട്ടെന്ന്. ഞാൻ എന്നെ വിളിച്ചെന്ന് എങ്ങനെ ഓർമ്മയില്ല. ഏതായാലും ഞാൻ ഇണ്ണീച്ചു വന്നു. ഇണ്ണീച്ചു വന്ന് കഥ തുറന്നു. തുറന്നപ്പോ യു അപ്പച്ചൻ എങ്ങനെയാ ഇങ്ങനെ വന്നേ? അപ്പച്ചൻ വെള്ളം വേണം, അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പച്ച എന്നാച്ചു കാപ്പി തരട്ടെ. ഒന്നും മിണ്ടിയില്ല. ഞാൻ പെട്ടെന്ന് കാപ്പി ഇട്ടു കൊണ്ട് കൊടുത്ത് രണ്ട് കവള് വാങ്ങിച്ചു കുടിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു വെളുത്തുള്ളി തരാൻ പറഞ്ഞു. എൻ്റെ വയറ്റ് വല്ലാതെ. അപ്പൻ പറയുക, എൻ്റെ ഭർത്താവ് ഉണ്ട്, പൊളിച്ച വെളുത്തുള്ളി ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അത് രണ്ട് കഴിഞ്ഞു എടുത്ത് അപ്പൊ കഴിക്കാൻ എൻ്റെ പരവേശമാണ്. നീട്ടാന്ന് പറഞ്ഞു രണ്ട് കഷ്ണം വാങ്ങിച്ചു വായിലിട്ട് ചവച്ചു ചവച്ചു തിന്നു. ചുരുക്കം പറഞ്ഞു പാർശ്വവിളി. അപ്പൊ ഈ ആദ്യം പറയുമ്പോൾ 4 മണിയോ 3ഓ 4ഓ മണി ആയതേ ഉള്ളൂ വെളുപ്പിന്. അന്നേരം എങ്ങനെ പാർശ്വവിളിക്കുന്നു? പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പിന്നാ നടന്നത് എന്നുവെച്ച് പിന്നെ എന്നോടൊന്ന് പാർശ്വ വിളിക്കാം. അപ്പോഴത്തേക്ക് നേരം 5ഓ 5:30ഓ എങ്ങാണ്ടായി, ഓർമ്മയില്ല. ഏതാനും പാർശ്വ വിളിച്ചു. പാർശ്വ പെട്ടെന്ന് ഓടി വന്നു. വന്നപ്പം പുള്ളി ഇവിടെ അങ്ങ് കിടന്നു. പാളരാൻ പറഞ്ഞു. ഇവിടെ അങ്ങ് കിടന്നു കിടന്നു. ബാബ അപ്പച്ചാ ഞാൻ പിടിക്കാം, ഇല്ല എനിക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പാ ഞാൻ നിൽക്കോളാന്ന് പറഞ്ഞു. പാർശ്വ തൻ്റെ തോളേല് വഹിച്ച് കാല് നിലത്തുണ്ട് എടുത്തതുപോലെ നടത്തിക്കൊണ്ട് പോയി. പുള്ളി കിടന്ന ബെഡെ കൊണ്ട് കിടത്തി കിടത്തി എന്നോട് പറഞ്ഞു, അമ്മച്ചി മൂത്രം തനിയെ പോയി. ബെഡെ കിടത്തി മൂത്രം തനിയെ പോയി. പഴന്തുണി തരാൻ പറഞ്ഞു. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർക്ക് ഞാൻ ഇവിടുന്ന് പഴന്തുണി ഏതാണ്ട് എടുത്തോണ്ട് കൊടുത്തു. ശ്വാസം പോവായിരുന്നു. മൂക്കി വെക്കാനാ പഴന്തുണി ചോദിച്ചത്. മൂത്രം പോയത് അവസാനമായിട്ട് ജീവൻ പോകാൻ നേരം പോയതാ. അങ്ങനെ ആയിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണം. അസിയം കഷ്ടപ്പെട്ടില്ല, എന്നെ പോലെ കഷ്ടപ്പെട്ടില്ല. ഞാനാ ഇപ്പൊ കഷ്ടപ്പെടുന്നു. ചാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല. സ്തോത്രം. ഓക്കെ അമ്മച്ചി, അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ 4 വരി പാട്ടൊന്ന് പാടാം. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ കാത്തിരിക്കുന്ന പാടുന്നത് പ്രത്യാശ എന്നൽ വർദ്ധിച്ചിടുന്നേ അങ്ങു ചെന്നോ കാണുവാനൻ പ്രിയൻ പൊന്മുഖം കേൾക്കാറായി തൻ കാഹള ധ്വനി നാം പോകാറായി ഇപ്പാർത്തലം വിട്ട് തേജസേറും പോലേ കേൾക്കാറായി തൻ കാഹള ധ്വനി നാം പോകാറായി ഇപ്പാർത്തലം വിട്ട് തേജസേറും പോലേ. അമ്മച്ചി ഇപ്പൊ ആരുടെ കൂടിയാ താമസിക്കുന്നേ? ഇപ്പൊ താമസിക്കുന്ന എന്റെ ഇളയ മോന്റെ കൂടെ. അച്ഛൻ മുഞ്ഞെന്ന് പറയും, അല്ലെങ്കിൽ ഉമ്മൻ ജോർജ്. അത് കൂടിയിരിക്കുന്ന ആള്,
കൂടെ ഇരിക്കുന്ന ആള്. അമ്മച്ചിയെ നോക്കുന്നൊക്കെ ഉണ്ടോ? എന്നെ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന്റെ മറുപടി പറയുക. അവൻ നോക്കിയാലും നോക്കിയില്ലേലും പൈസയുടെ വിഷയത്തിൽ ആരും എന്നെ തോൽപ്പിക്കണ്ട. പറഞ്ഞില്ലയോ എനിക്ക് പെൻഷനുണ്ട്, ഭർത്താവിൻ്റെ പെൻഷനുണ്ട്. കർത്താവ് അമ്മ ഓടിച്ചു വിട്ടതല്ലയോ പട്ടാളത്തിലെ, ആ പെൻഷനുണ്ട് ഭൗതികം. ഇനി അതില്ലേലും യവനും അവൻ്റെ ഭാര്യയും എന്നെ നോക്കും, നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ അടുത്ത വേറൊരു മോനുടെ താമസമുണ്ട്, അവനും അവളും ഭാര്യയും ഭർത്താവും മാത്രമേ ഇപ്പോഴുള്ളൂ. മറ്റേ പിള്ളേർ, ആ പിള്ളേരൊക്കെ അങ്ങുവിഞ്ഞുവാ. അവൻ്റെ അവന് ഭാര്യയും ഭർത്താവും തന്നെയാ. എൻ്റെ ഓഹരി കൊടുത്ത് വേറെ പോയി താമസിക്കുക. പിന്നെ മൂത്ത മോനാ ഞാൻ പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ പേരിൽ, അങ്ങനെ അതുകൊണ്ടാണ് പേരില്ല. ഇളയ അവരാ എന്നെ നോക്കുന്നത്. അവളുടെ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു വന്നവളാ, അവൾക്കും പെൻഷനുണ്ട്. കർത്താവ് അത്ഭുതം അതിശയമായി എല്ലാം നടത്തുന്നു. ഞാൻ പറഞ്ഞു 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 ഓർക്കുന്നില്ല ഇപ്പൊ പറഞ്ഞു. ഒന്ന് ഒറ്റ തുണിയും കൊണ്ട് എൻ്റെ അപ്പൻ്റെ കാലത്ത് ഞാൻ സ്കൂളിൽ പോയുള്ള ഒരാഴ്ച, എപ്പോ ഒരു ദിവസം ഒരാഴ്ചത്തേത് കൊടുക്കാനുള്ള പെട്ടി നടത്തുന്നുണ്ട്. എല്ലാം അവരാ മേടിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞില്ലയോ ദൈവം, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ദൈവമേ ഇത്രയും ദൈവം എന്നെ സ്നേഹിച്ചോ. ഞാൻ ഇപ്പോൾ എന്താഗ്രഹിക്കുന്നു, എൻ്റെ മക്കളെ കാണുകയെന്ന് പണമല്ല, പണം അതിൽ തൊട്ടിട്ടില്ല, പണത്തിൻ്റെ കാര്യമാണ്. മക്കളെ കാണാൻ ആഗ്രഹിച്ച അതേ മുമ്പ് കണ്ടിട്ടുള്ളവര് പിന്നാര് വന്നിട്ട് ഒത്തിരി ഒന്ന് എത്തിയിരിക്കും എൻ്റെ കണ്ണിന് മുമ്പിൽ, ഒന്ന് കണ്ടിരിക്കും. ഒറ്റായ ഒരു കാര്യം, അതിലിപ്പോൾ എനിക്ക് ഒരാളെ കാണാൻ മാത്രം ആഗ്രഹമുണ്ട്. വർഷങ്ങളായി എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മോന്, അതാ ദേവിക്കുട്ടി എന്ന് പറഞ്ഞ തോമസ് കൊച്ചി, അമേരിക്കയിലാ, വർഷങ്ങളായി കണ്ടിട്ട്. അല്ലാതെ ആഗ്രഹിക്കുന്നതെല്ലാം ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസിക്കട്ടെ. ഈ അടുത്ത സമയത്ത് എൻ്റെ എനിക്ക് മൂന്ന് പെമ്മക്കളാ, മൂന്ന് പെമ്മക്കളും ഞാനും കൂടെ ഒന്നിച്ച് കണ്ടു. ഇപ്പൊ ഏതായാലും രണ്ട് പെമ്മക്കളും എന്നെക്കാട്ടി വയ്യ അവർക്ക്. മദ്രാസിലാ ഒന്ന്, ഒന്നിപ്പൊ കുംഭനാട്ടമുണ്ട്. കർത്താവിൻ്റെ വേലയിലായിരുന്ന അവൾ, അവൻ മരിച്ചുപോയി, ആ മോടെ കൂടെ കുംഭനാട്ടമുണ്ട് ഇപ്പൊ അവള്, രണ്ടാമത്തെ അവള്. അവളും കൂടെ നാളെ ശനിയാഴ്ച വരും. ഇളയ മോളും ഇവിടെ അടുത്ത മൂന്നാമത്തെ മോള്, അവൾ ഇന്നലെയും മിനിങ്ങാന്നും എല്ലാം വന്നു കണ്ടു. ഈ ആയുസിലെ അമ്മച്ചി ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യങ്ങള്, സാധിക്കാതെ പോയ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇന്ന് ഞാൻ പാർക്കുന്ന ഭവനം അമേൻ പറഞ്ഞല്ല, അവള് പട്ടാളത്തിലായിരുന്നു. അവള് എന്തുപാട് അവളുടെ പദവി, അവള് ദേശീയ പദവി കേണൽ. അവള് കേണലായിട്ടാ പിരിഞ്ഞേക്കുന്നത്. 10-40 വർഷം പട്ടാള സേവ ചെയ്തോള അവള്, അവിടെ അവന്റെ ഭാര്യ. അവർക്കും ഭൗതികമായ നിലയിൽ നല്ല ഇതുണ്ട്. അതുകൊണ്ട് ഭവനമൊക്കെ ഇപ്പോഴ് ഭവൻ ഇപ്പൊ പാർക്കുന്ന ഭവനം അവള് വെച്ചതാ, അവള് തന്നെ വെച്ചതാ. തളിച്ച പുരയിലും തളിച്ച തറയിലും കിടന്നും വളർന്നോളാ ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ. അപ്പൻ കഴിഞ്ഞിട്ടും വലിയ ഭർത്താവ് പട്ടാളത്തിൽ പോയെങ്കിലും ശമ്പളം കുറവായിരുന്നു, മക്കളഞ്ചാറില്ലയോ. വളർത്തേണ്ടി പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും ഒക്കെയാ വളർത്തിയത്. എന്നാൽ അതിൻ്റെ അങ്ങേയറ്റം ദൈവം ഞാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത നല്ല ഭവനത്തിലായി ഇപ്പൊ പാർക്കുന്നത്. പക്ഷേ എനിക്കതിൽ ഒരു
അയ്യോ എന്റെ പവനെ ഇന്നതാന്ന് പറഞ്ഞ് ഒരു ലോകത്തിലെ ഒറ്റ ആഗ്രഹം എനിക്കില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം മുഴുവൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകണം, എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകണം. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തോട് ഞാൻ പരാതി പറയുക. ദൈവം എന്നെ വിളിക്കാത്ത എന്താ? 94 വയസ്സായി. ദൈവം എന്നെ അനുഗ്രഹം പൂർണ്ണ അനുഗ്രഹത്തിലേക്ക് നടത്തി, പിന്നെ എന്തുകൊണ്ട് എന്നെ വിളിക്കാത്തത്? എനിക്ക് അങ്ങ് പോയാൽ മതി, ആ ഒറ്റ വിഷയമേ ഉള്ളൂ. ഇതെല്ലാമൊന്നും ആഗ്രഹിച്ചാലും നനച്ചാലും അത്യന്തംപരമായി ദൈവം അനുഗ്രഹിച്ചു, ഒന്നും ആഗ്രഹം പോയില്ല. എനിക്ക് അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ പറയാൻ, ഇതേ ഉള്ളൂ, എൻ്റെ അപ്പൻ ക്രൂശു വന്നു. എൻ്റെ അപ്പൻ കൊണ്ട അടിയൊന്നും നിങ്ങൾക്കാർക്കും അറിയത്തില്ല, കേട്ട് സഹിക്കുന്നതാ. ഒരു പ്രാവശ്യം അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഒരു പ്രാവശ്യം അപ്പച്ചന് നടന്നു പോവാ, മുണ്ടും ഷർട്ടും ഒരു നേര് തോളത്തിട്ടു. അന്ന് പുരുഷന്മാര് തോളത്തിട്ടു ഇടും. അന്ന് അപ്പച്ചൻ നടന്നു പോയി. പെന്തക്കോസ്റ്റിലായ പിന്നുള്ള കാര്യം പറയുക. ഞങ്ങൾ മക്കളൊക്കെ ആഹാ നീ ഇനി ഇറങ്ങി വന്നോടാന്നും ചോദിച്ചു. ആ ഷട്ടറുകളും അപ്പച്ചൻ്റെ നേര് കഴുത്തേ കിടക്കുകയില്ലയോ, പിടിച്ച് കഴുത്തിന് മുറുക്കി കൊല്ലാൻ നോക്കി. അപ്പച്ചൻ ബലവാനായിരുന്നു, അപ്പച്ചൻ നല്ല ആരോഗ്യമായിരുന്നു. അപ്പച്ചൻ്റെ ബലം കൊണ്ട് കഴുത്ത് മുറുകാൻ സാധിച്ചില്ല. ഒരു പ്രാവശ്യത്തെ അനുഭവമാണ്. അങ്ങനെ എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക, പെട്രോൾ നയിച്ച ഏ സ്ഥലമാണെന്ന് മറന്നുപോയി. പിന്നെ അന്ന് ജോർജുമ്മനാന്നോ ആരാ, ജോർജുമ്മനാന്ന് തോന്നുന്നു, കുഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞാ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പം അമ്മയുണ്ട് ഈ കുഞ്ഞ്, ജോർജുമ്മനാ ആ കുഞ്ഞാ. അപ്പം കല്ലേറു എട്ടു മാച്ചങ്ങ് പൊട്ടിച്ചു മുഴുവനും നിലവിളി, കൂട്ട നിലവിളി. അമ്മ കുഞ്ഞിനെയും കൊണ്ട് പന്തലുണ്ട്. അപ്പച്ചൻ ചിന്തിച്ചു, അയ്യോ എൻ്റെ ഭാര്യയും കുഞ്ഞും എന്ത് ചെയ്യുന്ന, കൂട്ട നിലവിളിയാ പന്തല്, വിട്ടമില്ല കല്ലേറ. അങ്ങനെ ഏതായാലും രക്ഷപ്പെട്ടു. അന്നത്തെ കല്ലേറില് സോക്കേട് പിടിച്ചോര് പിന്നെ മരിച്ചു പോയത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കല്ലേറിയച്ചു. പിന്നെ എന്തോ പറയാനാ, പിന്നെ എന്തോ പറയാനാ. അങ്ങനെ ഒത്തിരി ഒത്തിരി അപ്പച്ചൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലയോ? ഉണ്ട്. അപ്പച്ചൻ്റെ പുസ്തകം ഉണ്ടല്ലോ. ആഹാ കണ്ണാടി ഇല്ലാതെ 94ാം വയസ്സിലും കണ്ണാടി ഇല്ലാതെ കാണാനും കഴിയുന്നു. അതുപോലെ അങ്ങ് കുഞ്ഞുമൊക്കെ 2-3 പല്ലുണ്ട്. എന്റെ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത തിമിരമുണ്ടായി, ഒരു വലത്ത് കണ്ണ് ഓപ്പറേഷൻ ചെയ്ത. അന്ന് ഇടത്ത് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാ. ഓ അന്ന് എനിക്ക് 80 വയസ്സാ. ആ ഇത്രയും മതി, എനിക്ക് വേദപുസ്തകം വായിച്ചാൽ മതി, അതിന് കണ്ണ് കാണാം. ഇനി മറ്റേ ഓപ്പറേഷൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല. ഇപ്പം അങ്ങേ അറ്റത്തെ കണ്ണാടിയാ കാണി, ഇത് കവിഞ്ഞ കണ്ണാടി ഇല്ല. ഉണ്ട് കണ്ണാടി, ഇത് ചില്ല് മാറണം, ചില്ലില്ല, അവസാനത്തെ ചില്ല. അതുകൊണ്ടാ ഞാൻ കർത്താവിനോട് പറഞ്ഞല്ലോ, എന്നെ വിളിക്കുന്നവരുടെ വചനം വായിക്കാൻ കണ്ണു തരണം. അതുകൊണ്ടാണ് കണ്ണാടി വെക്കാതെ, വേറെ കണ്ണാടി വെക്കുന്നതിനെ കാട്ടി വെക്കാതെ വായിക്കും. അങ്ങനെ വായിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകളും അനുഭവക്കുറിപ്പുകളും പ്രിയ പൊടിയമ്മ അമ്മച്ചിയിലൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അന്നമ്മ ജോർജ് എന്ന് പറയുന്ന വാത്സല്യ മാതാവിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ക്രൈസ്തവ ലോകത്ത്, പ്രത്യേകിച്ച് കേരളക്കരയിൽ, ഇന്ത്യയുടെ തന്നെ പെന്തക്കോസ്തിൻ്റെ ആദിമ അടിത്തറ പാകിയ അതികായന്മാരിൽ പ്രമുഖനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജി ഉമ്മൻ അവരുടെ മകളാണ്
പ്രിയ വാത്സല്യ മാതാവെന്ന കാര്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചു. ആ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും നല്ല സാക്ഷ്യം വഹിക്കാനും കർത്താവ് കൃപ ചെയ്തു. ആ പ്രിയ ദൈവദാസൻ്റെ മകൻ പാസ്റ്റർ ജോർജ് ഉമ്മൻ അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ പാസ്റ്റർ ജെയിംസ് ജോർജ് അവറുകൾ കർത്താവിൻ്റെ വേലയിൽ പ്രസിദ്ധനാണ്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രിയപ്പെട്ടവർ സുവിശേഷ വേലയിൽ ആ പിതാവ് ഏന്തിയ ദീപശിഖ ഇന്നും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായി പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ മാതാവ്, അമ്മച്ചി 94-ാമത്തെ വയസ്സിൽ പ്രവേശിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. തൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഓർമ്മകൾ, ഒത്തിരി മറവിയുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുവാനും പ്രിയ ഉമ്മച്ചായനെ അക്കാര്യത്തിൽ ഉത്സാഹം കാണിക്കുകയും നമ്മോടൊപ്പം ഇത്രത്തോളം സമയം ആ പ്രിയപ്പെട്ടവരെ സമയം വേർതിരിക്കുവാൻ്റെ ഒക്കെ വൺപടിയായി തീർന്നു. ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും ഈ പഴയ തലമുറയുടെ നല്ല ഓർമ്മകൾ, അനുഭവങ്ങൾ മാതൃകയാക്കുവാൻ പറ്റിയതാണ്, അനുഗ്രഹമാണ്. നമുക്കത് ഓർത്തെടുക്കുവാൻ, വരും തലമുറകൾക്ക് കാഴ്ചവെക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവസേനയിൽ പ്രിയ അമ്മച്ചി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മളെപ്പോലെ ആയിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ മേൻ പ്രിയ അമ്മച്ചിയൊക്കെ കടന്നുപോയി ഇന്ന് വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രിയ അമ്മച്ചി മേനെ കാത്തിരിക്കുന്നു. അമ്മച്ചിക്ക് ദൈവം കൊടുത്തതായ ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയെ തീർന്നതുപോലെ നമുക്കും കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവസ്ഥലങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയ അമ്മച്ചി ഈ സമയം അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിനക്ക് മഹത്വം 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 മഹത്വം. കർത്താവേ, ഈ നല്ല സമയം ദൈവം അനുവദിച്ച് ഞായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവദാസനോടൊത്ത് അല്പസമയം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് ആരോഗ്യം തന്നുകൊണ്ട് സ്തോത്രം. എന്നെ കേൾക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഈ ലോകത്തിൽ വച്ച് ഞങ്ങൾക്ക് കാണുവാൻ എല്ലാവരെയും കണ്ടു പരിചയപ്പെടുവാൻ സാധ്യമല്ലെങ്കിലും സ്വർഗരാജ്യത്തിൽ തിരിച്ചെന്ന് ഒന്നിച്ച് കാണപ്പെടുവാൻ ദൈവ അവസരം ഒരുക്കണമേ. സകല വിശുദ്ധന്മാർക്കായും സ്തോത്രം. വിശേഷാൽ ഇന്ന് കർത്താവേ ഈ പാർശ്വയോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സംസാരിപ്പാൻ കർത്താവ് തന്ന ആരോഗ്യത്തിനായി സ്തോത്രം. സഭയെയും കുടുംബത്തിൻ്റെയും കർത്താവേ നിന്റെ വേല ചെയ്യുന്ന എല്ലാ അവസരത്തിലും കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ച് വഴി നടത്തണമേ. അനുഗ്രഹ നിറവോടുകൂടെ ആത്മാക്കളെ നേടി പ്രതിഫലം പ്രാപിപ്പാൻ അക്കരയെത്തുവാൻ കൃപ കൊടുക്കണമേ. ശുശ്രൂഷിക്കുന്ന സഭയെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരായി അക്കരെ കാണുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. മഹത്വത്തിനായി സകലം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ വിളിച്ചിരുന്നു കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവെച്ച പ്രിയ അമ്മച്ചിയോടും പ്രിയ കർത്താവിൻ്റെ ദാസനോടുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം ആമേൻ വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.